യേശു ക്രിസ്തുവിലെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോന്മാർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് പ്രകാശിപ്പിക്കുന്നു. ഇന്ന് സന്ധ്യാസമയത്ത് ഇന്നലെ ബഹുമാനനായിരുന്ന പാസ്റ്റർ അനിൽക്കുട്ടത്തോട്ടും രാജേഷ് കാട്ടാക്കടയും തമ്മിൽ നടന്ന ഒരു സംവാദത്തിൻ്റെ പേരിൽ ഇന്നലെ ബഹുമാനനായിരുന്ന കൊടുത്തോട്ടം അവർ രാത്രി തന്നെ നൽകിയ ഒരു ലൈവ് ഇന്ന് വളരെ ലേറ്റായിട്ടാണ് എനിക്ക് കാണാൻ ഇടയായി തീർന്നത്. ആ ലൈവിൽ വാസ്തവത്തിൽ വാദോന്മുഖത്തിൽ ഏർപ്പെട്ടത് രാജേഷ് ബ്രദറുമായിട്ടാണ്. മറുപടി പറഞ്ഞത് ES തോമസിനാണ്. അതിന്റെ കാരണം എന്താ എനിക്കറിയാൻ വയ്യ. പണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അംഗത്തിൽ തോറ്റതിന് അമ്മയോട് എന്നൊരു ചൊല്ല് പോലെ. ഞാൻ ഇന്നലെ കൃത്യ ബഹുലത നിമിത്തം എനിക്ക് മുഴുവനായിട്ടും ആ സംവാദത്തിൻ്റെ വീഡിയോ കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും അതിൻ്റെ ഏറിയ പങ്കും കാണുവാൻ ഇടയായിത്തീർന്നു. അതിൽ ഞാൻ മനസ്സിലാക്കിയപ്പോൾ സഹോദരൻ രാജേഷ് വളരെ നന്നായി തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗം വളരെ ശക്തിയോടെയും വ്യക്തതയോടും കൂടെ അത് ആത്മധൈര്യത്തോടും കൂടെ അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നതാണ് എന്റെ ശ്രദ്ധയിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. എന്നാൽ അതിന്റെ ഏറ്റവും ഉടുത്ത ഭാഗത്ത് ചില ചോദ്യങ്ങൾ ബഹുമാനായ കൊടുത്തോട്ടം രാജേഷ് ബ്രദറിനോട് ചോദിച്ചു. ആ ചോദ്യ ഭാഗത്ത് അദ്ദേഹം വളരെ വിദഗ്ധമായിട്ടൊക്കെ ചോദ്യം ചോദിക്കുന്നയാളാണ്. എതിരാളിയെ എങ്ങനെ കമഴ്ത്താം എന്നുള്ള തന്ത്രങ്ങളൊക്കെ തന്റെ ചോദ്യത്തിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. അത് മനസ്സിലാക്കി അദ്ദേഹത്തോട് ഇടപെടേണ്ടത് എപ്പോഴും ആവശ്യമാണ്. ആ ചോദ്യത്തിൽ ബ്രദർ രാജേഷോട് നാല് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ നാല് ചോദ്യങ്ങൾ ഇപ്പോൾ എന്നോട് എഴുതി ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതേക്കുറിച്ച് എന്ത് പറയുന്നു, അദ്ദേഹം പറഞ്ഞാണോ ബ്രദർ സഭയുടെ ഉപദേശം എന്നാണ് എന്നോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ പ്രഥമത് തന്നെ ഞാൻ പറഞ്ഞു, വാസ്തവത്തിലെ ആഗോള ബ്രദർ സഭയ്ക്ക് ഔദ്യോഗികമായ ഒരു വക്താവ് എന്നൊരു സംവിധാനം ബ്രദർ സഭയ്ക്കില്ല. ഇവിടുത്തെ സഭകളെല്ലാം അതാത് പ്രാദേശിക സഭകൾ സ്വതന്ത്രവും ആ സ്വതന്ത്ര സഭയിൽ സ്വതന്ത്രമായി ദൈവത്തെ ആരാധിക്കുകയും ചെയ്ത സംവിധാനമാകിയാൽ ഇവിടെ ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ സെന്ററോ അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റുകളോ അല്ലെങ്കിൽ അതിന്റെ ഔദ്യോഗിക വക്താക്കൾ എന്ന് നിർദ്ദേശിക്കാവുന്ന നിലയിലുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് അത് എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറയാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും എനിക്കുള്ള ഉത്തരം ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഞാൻ എന്നെ മറുപടി പറഞ്ഞു. നാല് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. ആ ചോദ്യങ്ങൾ ഇന്ന് നാല് ആവർത്തി എന്നോട് രേഖാമൂലം എഴുതി ചോദിച്ചിട്ടുണ്ട്. തൻ്റെ IBT മീഡിയയിലെ അദ്ദേഹം കൊടുത്ത മറുപടിയുടെ ഭാഗത്ത് അതിലൊന്നാമത്തെ ചോദ്യം, വിശ്വാസപരം ഇന്നും ഉണ്ട് എന്ന് ബ്രദറുകാരെ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണ്. അദ്ദേഹം അതിനെ വളരെ സയുക്തികമായി തന്നെ മറുപടി പറഞ്ഞു. രാജേഷ്വരൻ വളരെ സയുക്തികമായൊരു മറുപടിയാണ് പറഞ്ഞത്. ആ മറുപടി അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ നീങ്ങിപ്പോകും എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയിലടുക്ക് ചെന്ന് നിൽക്കുക, നിന്ന ശേഷം വിശ്വാസത്തോടെ കൽപ്പിക്കുക, നീങ്ങിപ്പോകുന്നു എങ്കിൽ ആ വരം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം, നീങ്ങിപ്പോകുന്നില്ലെങ്കിൽ അങ്ങനെ വരം ഇപ്പോൾ ഇല്ലെന്നതിൻ്റെ അർത്ഥം എന്ന് ഇദ്ദേഹം പറഞ്ഞു. എന്നാൽ അദ്ദേഹം പറഞ്ഞ ഉത്തരം ബഹുമാനായ കുടുതോട്ടത്തിന് വേണ്ടത്ര നിലയിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം എന്തറിയാം, അത് വളച്ചു ചുറ്റി വിശ്വാസവരം ഇന്നും ഉണ്ട് എന്ന് ബ്രദറുകാൻ സമ്മതിച്ചു എന്ന് വരുത്തണം. അതിനാണ് ഈ രാജേഷിനോട് ചോദിച്ച ചോദ്യത്തിന് എന്നോട് ഇപ്പോൾ ഉത്തരം ചോദിച്ചേക്കുന്നത്. അത് ഞാൻ ചോദിച്ചു, എന്നോട് തന്നെ ചോദിച്ചിരുന്നു, ഞാനല്ലോ വാദിക്കാൻ പോയത്. എന്നിട്ട് ഞാൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ രാജേഷ് പറഞ്ഞ മറുപടിയും വളരെ ശരിയായ മറുപടി, അതായത് മലയിലടുത്ത് എന്ന് വെച്ചാൽ നീ വാങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ മല അനുസരിക്കുന്നെങ്കിൽ വിശ്വാസപരമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പം മല അനുസരിക്കുന്നില്ലെങ്കിൽ വിശ്വാസപരം ഇല്ലെന്നല്ലയോ അതിൻ്റെ അർത്ഥം. വിശ്വാസമുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള അതിശയ പ്രവർത്തിക്കാനുള്ള വിശ്വാസപരം ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ രാജേഷിൻ്റെ ആൻസർ വളരെ കറക്റ്റാണ്. പക്ഷേ അത് ബഹുമാനായ ഭാഷ ശ്രവിച്ചതും മനസ്സിലാക്കിയതും തെറ്റായ തലത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ എനിക്ക് അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു, അതായത് ഈ ഇതുപോലുള്ള വീര്യ പ്രവൃത്തികൾക്കുള്ള വരം ഇന്നില്ല എന്നാണ് എൻ്റെ സ്റ്റാൻഡ് അന്നും ഇന്നും.
അത് തന്നെയാ രാജവിഷൻ പറഞ്ഞേക്കുന്നത്. അദ്ദേഹം വേറൊരു വേർഷനിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതായത് മലയോട് നീങ്ങിപ്പോയി അറാറത്ത് പർവ്വതത്തിന്റെ അടുത്ത് ചെല്ലുക, അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ അടുത്ത് ചെന്നിട്ട് വിശ്വാസത്താൽ പറയുക നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഹിമാലയം മാറിപ്പോകുമോ? പോകത്തില്ല. അപ്പോ അങ്ങനെയുള്ള വിശ്വാസ വരം, എന്നാൽ അവിടെ കർത്താവായ യേശു ഈ നിങ്ങൾ വിശ്വാസോടെ ഈ മലയോടെ അത് നീങ്ങി സമുദ്രത്തിലേക്ക് ചാടിപ്പോയെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഈ മാനുഷികമായി അസാമാന്യം അതെങ്കിൽ സാധിക്കാൻ കഴിയും വിശ്വാസത്താൽ എന്നുള്ളതിന് കർത്താവ് പറഞ്ഞ ഒരു ഐഡിയോളജിയാണ്. അല്ലാതെ ഈ അക്ഷരീകമായിട്ട് മലയോട് ചാടിപ്പോകാൻ പറയാം, അങ്ങനെയാണെങ്കിൽ ഇവിടെ മലയൊന്നും കാണുകയില്ലല്ലോ. അപ്പൊ മലയോട് ചാടിപ്പോകാൻ കർത്താവ് നിർദ്ദേശിച്ചൊന്നുമല്ല. നമുക്ക് മാനുഷികമായ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വിശ്വാസത്താൽ സാധിക്കും എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു തെളിവായി അവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞാണത്. അത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് കടുകുമണിയോളം വിശ്വ എന്ന് പറഞ്ഞാൽ ശകലം പോലും അവിശ്വാസത്തിന് ഇടയിലാതെ വേണം നിറഞ്ഞ വിശ്വാസം അതുണ്ടെങ്കിൽ നിങ്ങളെയും കൊണ്ട് വലിയ കാര്യങ്ങൾ സാധിക്കും എന്നാണ് കർത്താവ് പറഞ്ഞൊരു സാരം. അല്ലാതെ ഉടനെ തന്നെ ഈ മലയെല്ലാം നീങ്ങിപ്പോണോ, ഏതെങ്കിലും മലയോടോ പാറയോടോ ചെന്ന് നീങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബ്രദറുകാരൻ പറഞ്ഞാലും പോകത്തില്ല, പെന്തക്കോസ്തുകാരന്റെ അന്തർദേശീയ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും പറഞ്ഞാലും പോകത്തില്ല. അത് അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ അവിടുത്തെ പ്രമേയം അതല്ലല്ലോ. അതുകൊണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം, അത് ചോദ്യം വാസ്തവത്തിൽ അർത്ഥവത്തായ ചോദ്യമല്ല. വിശ്വാസ വരം വീര്യപ്രവൃത്തികൾക്കായി എന്ന നിലയിൽ ഒരു വരം ഇന്ന് ഇല്ല. എന്നാൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്നുള്ള ദൈവവചനം ഇന്നുമുണ്ട്. അത് വിശ്വാസത്താലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഞാൻ ഓരോ ദിവസവും വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. ഇപ്പൊ വിശ്വാസത്താൽ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് പോളിയോ ബാധിച്ച അനുഭവം, ആ സമയത്ത് അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചൊന്നും ശരിയാ. ഞാൻ പ്രാർത്ഥിച്ച ആൾക്കാർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയ പോലെ തന്നെ വേറൊരാൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ ആളുടെ സൗഖ്യം കിട്ടിയിട്ടില്ല. ഇത് സൈമൺ സാറിന്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഉണ്ണുണ്ണി സാറിന്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, പല ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാര്യം സൗഖ്യമാകുന്ന ആള് അല്ലെങ്കിൽ വരം പ്രായോഗികമാക്കപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ മഹത്വത്തിനായി ദൈവം തന്റെ അധികാരം ഉപയോഗിക്കുന്നതാണ്. എല്ലാവരും വേണ്ടി പ്രത്യേകിച്ച് വരപ്രാപ്തന്മാരായ ആളൊന്നും ഇന്നില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒന്ന് കൊരിന്ത്യ 14-ാം അധ്യായം എല്ലാ കാലത്തുമുള്ള സഭകൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ, വേർപാടുകാർക്കും കൂടെ ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞു. കാര്യം ദൈവത്തിന്റെ വചനം എല്ലാം വിശ്വാസയോഗ്യമല്ലേ? അതിനകത്ത് ഒരു കുറ്റം കണ്ടെത്തി ഒരു പ്രമേയം കണ്ടെത്തിയിട്ട് അദ്ദേഹം തോറ്റു എന്ന് പറയാൻ വേണ്ടി ചോദ്യം ചോദിക്കാൻ ആവശ്യമില്ല. അദ്ദേഹം ഉത്തരം പറഞ്ഞു. ഈ 1 കൊരിന്ത്യ 14-ാം അധ്യായം അല്ല, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വരെയുള്ള എല്ലാ വചനഭാഗങ്ങളും എല്ലാ കാലത്തുമുള്ള ദൈവമക്കൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നതാണ്, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടി നൽകിയിരിക്കുന്നതാണ്. പക്ഷെ അപ്പോൾ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ പ്രവചനപരം, ഭാഷാപരം, ജ്ഞാനപരം ഇത് മൂന്നുമാണ് അംശീയ വരങ്ങൾ എന്ന് രാജേഷ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 14-ാം അധ്യായത്തിലെ നിങ്ങളെ ഈ 14-ാം അധ്യായത്തെ വേർപാടുകാർ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ്. വേർപാടുകാരനല്ലേ ഞാൻ. ഞാൻ 14-ാം അധ്യായം വിശ്വസിക്കുന്നു. ഇനി ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഞാൻ പറയാം. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വേറെ രാജേഷ് പറഞ്ഞതിന്റെ കണ്ണനൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് രാജേഷ് നമ്മളൊരു സഹോദരൻ, എന്നെപ്പോലൊരു സഹോദരൻ, അദ്ദേഹം പോയി അദ്ദേഹം നന്നായി ആ വിഷയം അവതരിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ പോസ്റ്റ് വിട്ടു. അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം ഭംഗിയായി ചെയ്തു എന്ന് ഞാൻ പോസ്റ്റ് വിട്ടുണ്ട്. കാര്യം രാജേഷ് പറഞ്ഞ മറുപടിയിൽ എനിക്ക് സന്ദേഹമില്ല. എന്നാൽ ഞാനത് കുറെ കൂടെ വ്യക്തമായി ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു എന്നാണ് ഞാനീ പറയുന്നത്. അവിടെ ഈ നീങ്ങ അംശവരം എന്ന് പറയുന്നൊരു വാക്കൊരു പക്ഷേ അദ്ദേഹം പറഞ്ഞോ എന്ന് എനിക്കറിയാം, ഞാൻ കേട്ടില്ല. ഇനി അങ്ങനെ പറഞ്ഞെന്നാണ് ബഹുമാനായ കൊടുത്തോട്ടം പറയുന്നത്. അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ കേൾക്കാത്ത കാര്യത്തെക്കുറിച്ച് ആധികാരികമായ ഒരു മറുപടി പറയാൻ എനിക്ക് സാധിക്കില്ല. ഞാനത് കേട്ടില്ല, കാര്യം ഇന്നലെ ഐ വാസ് ബിസി. അപ്പം ഇനി അംശവരം എന്ന ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞെങ്കിൽ അദ്ദേഹം അത് താൽക്കാലിക വരം എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. അല്ലാതെ ആ വെറും ഈ ഈ ഒരു വരത്തിന്റെ പകുതി എന്നോ നാലിലെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞു. അപ്പൊ അതൊരു ഒരു സ്ലിപ്പ് ഓഫ് ടങ് എന്ന് വേണേ പറയാം. അതുകൊണ്ട് ആ ഒരു വാക്ക് വെച്ചുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തെയോ വേർപാടുകാരെയോ വിധിക്കാൻ പറ്റുകയില്ല. അതിന്റെ ആവശ്യം എന്നാ? ഇവിടെ എന്നോട് ചോദിച്ചാൽ ഈ ചോദ്യത്തിന് ഞാനിങ്ങനെ ഉത്തരം പറയുന്നത്, അതായത് അന്യഭാഷാപരം, പ്രവചന പരം, അതുപോലെ രോഗശാന്തികളുടെ പരം, ഇതെല്ലാം ദൈവവചനത്തെ ഉറപ്പിക്കാൻ വേണ്ടി ദൈവിക വെളിപ്പാടുകൾ അതിന്റെ പൂർണ്ണതയെ പ്രാപിക്കുവോളം നൽകപ്പെട്ട താൽക്കാലിക വരങ്ങളായിരുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യ 14-ാം അധ്യായം ഈ 12-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരുന്ന കൃപാവരങ്ങളുടെ വിനിയോഗ നിയമാവലികളാണ് പറഞ്ഞിരിക്കുന്നത്. 12-ാം അധ്യായത്തിൽ കുറെ കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
എന്നിട്ട് പതിനാലാം അധ്യായത്തിൽ ഈ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കൃപാവരങ്ങൾ എപ്രകാരമാണ് വിനിയോഗം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പൗലോസ് പറയുമ്പോൾ കൊരിന്ത്യരോടാണല്ലോ പറയുന്നേ. അപ്പൊ ഇത് കേട്ടവ പുതുക്കുടി എന്ന് പറഞ്ഞൊരു വലിയ മഹാപണ്ഡിതൻ അങ്ങ് കരിയംപ്ലാവ് ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പറയുന്നതൊക്കെ എനിക്ക് വാസുദി അദ്ദേഹത്തിന്റെ പേര് രാപകൽ എഴുതിയിരുന്നുണ്ട്, ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാൻ. അപ്പൊ ഇത് ക്യാരക്ടർ അസാസിനേഷൻ അല്ല ഞാൻ ഈ പറഞ്ഞത്, ഞാൻ ഉള്ള കാര്യം പറഞ്ഞത്. അപ്പൊ നാളത്തെ അദ്ദേഹത്തിന്റെ വിദഗ്ധനെ ചോദിച്ചാൽ നമ്മൾ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കാര്യം അദ്ദേഹം പറഞ്ഞു കളി. തിരുവല്ലായിൽ വെച്ച് കൊടുത്തോട്ടോ ഞാനുമായി നടന്ന സംവാദത്തിൽ ഈ പുതുക്കുടി എന്ന് പറഞ്ഞ സഹോദരൻ അവിടെ പ്രസന്റ് ആയിരുന്നു. അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ വാചകം എനിക്ക് ദൈവസ്വനിൽ പരിശുദ്ധാത്മാവിൽ ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, അന്ന് രാഹുൽ ഈശ്വരുമായി ഉച്ച കഴിഞ്ഞ് ഈ കൊടുത്തോട്ടം സമ്പാദിക്കേണ്ടതുള്ളത് കൊണ്ട് വേണ്ടത്ര നിലയിൽ അദ്ദേഹത്തിന് ഒരു പ്രിപ്പറേഷൻ സാധിച്ചില്ല. എന്നാൽ ഈസ് നന്നായി പ്രിപ്പയർ ചെയ്തിരുന്നു എന്ന് ബഹുമാനായി കൊടുത്തോട്ടം പുതുക്കുടിയോട് പറഞ്ഞെന്ന് പുതുക്കുടി എന്നോട് പറഞ്ഞു. ഇന്നൊരു പക്ഷേ ഇപ്പം ഞാൻ പറയുമ്പോൾ അദ്ദേഹം നിരസിക്കുമായിരിക്കും. നിരസിച്ചാൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. കാര്യം എന്നോട് പറഞ്ഞതാണ്, അത് സ്വർഗത്തിൽ എഴുതപ്പെട്ടായിട്ടിരിക്കുന്നു. ഭൂമിയിൽ നിരസിക്കാൻ ആർക്കും സാധിക്കുമല്ലോ ഏത് കാര്യം, അത് നമുക്കൊക്കെ സാധിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇ എസ് നന്നായി അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്ന ഇ എസിന് ആത്മാവില്ല, ഇ എസ് രക്ഷിക്കപ്പെട്ടല്ല, ഇ എസിനെ സ്വർഗം അംഗീകരിച്ചിട്ടില്ല, ഇ എസിന്റെ ഭാവമോചനം പ്രാപിച്ചവനല്ല, ഇ എസ് ദുരുപദേശകനാണ്, ഇ എസ് വ്യവിയാരികളെയും ബോക്കറികളെയും ആഭാസന്മാരെയും സ്വർഗത്തിലോട്ട് കടത്തിവിടുന്ന ജോലിയിൽ ഏർപ്പെടുന്ന ആളാണ് എന്നൊക്കെ ഇപ്പോൾ രാപകൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്തുവരെ എഴുതിക്കൊണ്ടിരിക്കട്ടെ, അത് എൻ്റെ വിഷയമല്ല, അതേ അല്ലല്ലോ എൻ്റെ വിഷയം. അപ്പോൾ ഇദ്ദേഹം ഞാൻ പറയാത്തൊരു അപവാദം എനിക്കെതിരെ നിരന്തരമായി എഴുതിയിരുന്നുണ്ട്. അതായത് ഞാൻ തിരുവല്ലയിലെ ഈ ബിലീവേഴ്സ് യൂത്ത് സെന്ററിൽ വെച്ച് പാസ് കൊടുത്തോട്ടമായി സമ്പാദിച്ചപ്പോൾ ഒന്നുകൊരുന്തി ഒന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യം, അങ്ങനെ നിങ്ങളൊരു കൃപാവിധത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു എന്നുള്ള വാക്യം, കൃപാവരമെല്ലാം സഭയ്ക്ക് ഇന്നുമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞൊരു വാക്യമായിട്ട് ഈ കൊടുത്തോട്ടം പറഞ്ഞു. പറഞ്ഞപ്പോൾ ഞാൻ അതിനെ, ഞങ്ങളുടെ ലാസ്റ്റ് മോമെന്റിന്റെ വിഷയമാണ് ഏറ്റവും ഒടുവിലത്തെ മറുപടി പ്രസംഗമാണ്, മൂന്ന് മിനിറ്റോ രണ്ട് മിനിറ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞ കൃപാവരം, രാജു വയനാട് ഉണ്ടായിരുന്നു, അവിടുത്തെ വിഷയം കൃപാവരം, കൃപാവരം കർത്താവ് വരുവോളം നിലനിൽക്കും എന്നുള്ളതല്ല, മറിച്ച് കർത്താവിന്റെ പ്രത്യക്ഷയാണ് ഒന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അവസാനിപ്പിച്ചതിനെ പുതുക്കുടി പറഞ്ഞതറിയാവോ, കൊരിന്ത്യർക്കെഴുതിയ ലേഖനം കൊരിന്ത്യർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും അതിന് കോഴഞ്ചേരിക്കാർക്കും ജെങ്ങുന്നൂക്കാർക്കും കരിയമ്പ്ലാവുകാർക്കും ഒന്നും ഒരു ആവശ്യമില്ലെന്നും ഞാൻ പറഞ്ഞു. ഞാൻ പറയാത്ത ദൈവദൂഷണം എനിക്കെതിരെ പറഞ്ഞ് നിരന്തരമായി എഴുതി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശുശ്രൂഷയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചെയ്യാൻ അദ്ദേഹത്തിന്റെ കരങ്ങളെ കർത്താവ് വീണ്ടും ബലപ്പെടുത്തട്ടെ എന്ന് ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്കതിൽ യാതൊരു വിരോധവുമില്ല. കാര്യം ദ മോർ ഹി റൈറ്റ്സ് മോർ ഐ ഗെറ്റ് പബ്ലിസിറ്റി. അപ്പോൾ എനിക്കതിനകത്ത് യാതൊരു പ്രശ്നമില്ല. കാര്യം ഞാൻ എന്നെ തന്നെ പബ്ലിസിറ്റി ചെയ്യാതെ എനിക്ക് വേണ്ടി അദ്ദേഹം ഒരു പബ്ലിസിറ്റി ഏജന്റായി നിൽക്കുന്നെങ്കിൽ സോക്കെ, ദൈവം ഒരുക്കുന്ന മാർഗമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശിമയെ സംബന്ധിച്ച് ദാവീദ് പറഞ്ഞ പോലെ, അവൻ ശപിക്കട്ടെ യഹോവേ നീയോ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ച പോലെ ഞാൻ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുന്നു. അപ്പോൾ ഒന്നുകൊരുന്തി പതിനാലാം അധ്യായത്തിൽ ഈ കൃപാവരങ്ങളുടെ നിയമാവലികൾ, അതായത് പന്ത്രണ്ടാം അധ്യായത്തിൽ പറയപ്പെടുന്ന വൈവിധ്യങ്ങളായ കൃപാവരങ്ങൾ എപ്രകാരമാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിയമാവലികൾ പതിനാലാം അധ്യായത്തിൽ പറയുമ്പോൾ പന്ത്രണ്ടിനും പതിനാലിനും ഇടയ്ക്ക് വേറൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ പേര് ഒന്ന് കൊരിന്ത്യ പതിമൂന്നാം അധ്യായം എന്നാണ്. അപ്പൊ പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്ന് പതിമൂന്നാം അധ്യായത്തിലുള്ള പ്രവേശനത്തിൽ കൂടിയാണ് പതിനാലാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നത്. അല്ല, പന്ത്രണ്ടിൽ നിന്ന് നേരെ ആകാശത്തോട് ജമ്പ് ചെയ്ത് പതിനാലിലോട്ട് പോകുകയല്ല. പന്ത്രണ്ടാം അധ്യായത്തിൽ നിങ്ങൾ കൂടി വരുമ്പോൾ ഇന്നിന്ന കൃപാവരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ അതേ പൗലോസ് പറയുകയാണ്. എന്നാൽ ഈ കൃപാവരങ്ങളിൽ ചിലത് ഇടയ്ക്ക് വെച്ച് നിന്നുപോകും, ചിലത് നീങ്ങിപ്പോകും. ഏതൊക്കെയാ? ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനപരമോ അത് നീങ്ങിപ്പോകും, അതുപോലെ തന്നെ പ്രവചനപരമോ അത് നീങ്ങിപ്പോകും. പന്ത്രണ്ടാം അധ്യായത്തിൽ സഭ കൂടി വരുമ്പോൾ അവർക്കുണ്ട് എന്ന് പൗലോസ് പറഞ്ഞുള്ള വൈവിധ്യങ്ങളായ കൃപാവരങ്ങളുടെ നിരയിൽ പതിമൂന്നാം അധ്യായത്തിൽ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുകയാണ്, ഇപ്പോൾ നാം അറിയുന്ന അംശമായി മാത്രമാകുന്നു, അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരും, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഈ അംശമായ കൃപാവരം എന്നൊരു വാക്ക് രാജേഷോട് ഉപയോഗിച്ചത്, തെറ്റൊന്നുമല്ല. അംശമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഭാഗികമായി നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ സഭ കൂടി വരുമ്പോൾ സഭയുടെ ആത്മീയർത്തിക്ക് വേണ്ടി വേദവസ്തുവത്തിലെ വെളിപ്പാടുകളെല്ലാം പൂർണ്ണമായി ലഭിക്കപ്പെടാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ക്രമാനുക്രമമായി നൽകപ്പെട്ടു വന്ന കൃപാവരങ്ങളിൽ ഒന്നായിരുന്നു അന്യഭാഷാഭാഷണം, ഒന്നായിരുന്നു പ്രവചനം, ഒന്നായിരുന്നു ജ്ഞാനപരം. ഇത് നീങ്ങിപ്പോകുന്നാ പറഞ്ഞത്. അപ്പോൾ പതിനാലാം അധ്യായത്തിൽ ഈ പന്ത്രണ്ടാം അധ്യായത്തിലെ കൃപാവരങ്ങളുടെ നിയമാവലികൾ പൗലോസ് നൽകുമ്പോൾ
പതിമൂന്നാം അധ്യായത്തിൽ നീങ്ങിപ്പോകുമെന്ന് പൗലോസ് പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് എന്ന് വെച്ചാണ് ഈ പതിമൂന്നാം അധ്യായം അത് എടുത്തു പറഞ്ഞത്. അപ്പൊ എടുത്തു പറഞ്ഞിട്ട് അതുകൊണ്ട് അവസാനിപ്പിക്കും പറഞ്ഞു, എന്നാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്ന് പറഞ്ഞാണ് പതിനാലാം അധ്യായത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ചോദ്യം, ഈ കുടുക്കി ചോദ്യത്തിന്റെ ഉത്തരം ഞാനങ്ങ് പറയാം. രാജേഷ് നന്നായി പറഞ്ഞിരുന്നു, ഞാൻ അതിന്റെ ബാക്കി എന്റെ ഭാഗത്ത് എന്നോട് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു. രാജേഷ് പറഞ്ഞ മറുപടി അല്ല പറയുന്നത്, ആരും ധരിച്ചിരിക്കരുത്. രാജേഷ് പറഞ്ഞതിന് കറക്ഷനോ രാജേഷ് പറഞ്ഞതിന് മറുപടിയോ രാജേഷ് പറഞ്ഞതിന് വിശദീകരണം ഒന്നും അല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്നോട് കൊടുത്തോട്ടെ എന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയാണ്. എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല, അത് അവർ നമ്മളാണ് ബാധിച്ചത്. എന്നാൽ എന്നോട് ചോദിച്ചോണ്ട് ഞാൻ പറയുകയാണ്, പതിമൂന്നാം അധ്യായത്തിൽ നീങ്ങിപ്പോകും എന്ന് അപ്പോസ്തലൻ പറഞ്ഞ കൃപാവരങ്ങൾ ഒഴികെ ബാക്കി നിലനിൽക്കുന്ന എല്ലാ കൃപാവരങ്ങൾക്കുമുള്ള നിയമാവലികൾ പതിനാലാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് വേർപാട് സഭകൾക്കും ബാധകമാണ്. അതാണ് ശരിയായ ഉത്തരം. അത് നീങ്ങിപ്പോയിട്ടുള്ളതിനെ ഇനിയിപ്പം ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ട്? ചത്ത പശുവിന്റെ ജാതക വീട്ട് വല്ല ആവശ്യമുണ്ടോ? ഏതെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ ഇവിടെ ഭാഷാപരം, അന്യഭാഷാപരം, പ്രവചനപരം, അതുപോലെ ജ്ഞാനപരം, ഈ മൂന്ന് പരങ്ങൾ നീങ്ങിപ്പോന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം അപ്പോസ്തല പ്രവൃത്തിയുള്ള കാലഘട്ടത്തിൽ നീങ്ങിപ്പോയെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി കൊടുത്തോടോട് പറയുന്നു, ഞാൻ പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വ്യക്തമായി അതിന്റെ ക്ലിപ്പ് എടുത്ത് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ അറിയാം, പേസ്റ്റ് ചെയ്യാൻ അറിയാം, എനിക്ക് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യ, എനിക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ അറിയാൻ വയ്യ, വീഡിയോ കട്ട് ചെയ്യാൻ അറിയാൻ വയ്യ, കട്ട് ചെയ്ത സാധനം ഫയൽ സേവ് ചെയ്യാൻ അറിയാൻ വയ്യ, അത് അവിടുന്ന് റീകോൾ ചെയ്യാൻ അറിയാൻ വയ്യ, ഇതൊന്നും എനിക്കറിയാൻ വയ്യ. ഒരു മനുഷ്യ ഞാൻ സത്യസന്ധമായി പറയുക, എനിക്കിതൊന്നും അറിയാൻ വയ്യ. അപ്പം അതുകൊണ്ട് ഞാൻ 48,000 rupees കൊടുത്തൊരു ഒരു ക്യാമറ വാങ്ങി വെച്ചിട്ടുണ്ട്, ഗോ പ്രോക്സി. അത് വാങ്ങിച്ച ദിവസം ഇവിടെ വെച്ചിരിക്കുക. ഇന്ന് വരെ എനിക്ക് എഡിറ്റിംഗ് അറിയാൻ പേരുന്ന ഇവിടെ ഇരിക്കുക. അപ്പോൾ എനിക്കതറിയാം, കട്ടിങ്ങും പേസ്റ്റിങ്ങും ഒന്നും അറിയാൻ പറ്റും. നിങ്ങൾക്കിതെല്ലാം അറിയാവുന്ന ആളല്ലയോ? ഞാൻ ഏത് രംഗത്ത് എവിടെയാണ് ആക്സ് പീരീഡിൽ അപ്പോസ്തല പ്രവർത്തനമുള്ള കാലഘട്ടത്തിൽ കൃപാവരങ്ങളായിരുന്ന അന്യഭാഷയും പ്രവചനവും പിന്നെ അതുപോലെ തന്നെ ഞാനൊരു നീങ്ങിപ്പോയത് എന്ന് ഞാൻ പറഞ്ഞതായി നിങ്ങൾ പറയണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ്, നിങ്ങൾ മനസ്സിലാക്കിയതാണ്. നിങ്ങൾ മനസ്സിലാക്കിയില്ലെന്ന് ശടിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു. 2.5 മണിക്കൂറുള്ള യൂട്യൂബിലെ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ടല്ലോ, നിങ്ങളുടെ യൂട്യൂബിലുണ്ട്, എൻ്റെ അതുമുണ്ട്. അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ പറഞ്ഞത് ബിയോണ്ട് ആക്സ് പീരീഡ്. അപ്പോൾ ആക്സ് പീരീഡ് അല്ലെന്ന് തന്നെ അറിയാമല്ലോ, പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ അപ്പുറമുള്ള കാലഘട്ടം, ബിയോണ്ട് ആക്സ് പീരീഡ്. ബിയോണ്ട് ആക്സ് പീരീഡിൽ എന്ത് ചെയ്തു? അപ്പോസ്തല പ്രവൃത്തികളുടെ 27-ാം അധ്യായത്തിൻ്റെ ആ ഉള്ളത്തെ അധ്യായം വരെയുള്ള ഭാഗത്ത് വിവരിക്കുമ്പോൾ ലൂക്കോസ് പ്രവൃത്തികളുടെ പുസ്തകം പര്യവസാനിപ്പിക്കാതെയാണ് പുസ്തകം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ മുമ്പോട്ട് അത് തുടർന്നു പോകുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് പോൾ പൗലോസ് റോമിലേക്ക് തടവുകാരനായി പോവുകയാണ്. പൗലോസ് തടവുകാരനായി പോയ ശേഷം അദ്ദേഹം അത് ചരിത്രരേഖ അനുസരിച്ച് അദ്ദേഹം 2 വർഷക്കാലത്തെ തടവിന് ശേഷം വീണ്ടും ഇറങ്ങുകയും അദ്ദേഹം എഫേസോസ് ഉൾപ്പെടെയുള്ള സഭകൾ അദ്ദേഹം ചുറ്റിത്തിരിഞ്ഞു വന്ന സഭകളെ ഉറപ്പിക്കുകയും വീണ്ടും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നെ അവിടെ വിസ്തരിക്കപ്പെടുകയും അങ്ങനെ അദ്ദേഹം ഒടുവിൽ നീറോ അദ്ദേഹത്തെ കൊല്ലുകയുമാണ് ചെയ്തത്. ഈ കാലഘട്ടം, അതായത് റോമൻ കാരാഗ്രഹവാസത്തിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം 4 കാരാഗ്രഹലേനങ്ങളും 3 ഇടയലേനങ്ങളും എഴുതിയിട്ടുള്ളത്. ചെവി തുറന്ന് ഞാൻ പറഞ്ഞ കാര്യം കേൾക്കുക. എനിക്കെതിരെ വ്യാജം പറയും, എനിക്കിഷ്ടമല്ല. ഈ പുതുക്കുടിയോട് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരൊറ്റ പിഷന് മാത്രമേ ഉള്ളൂ, ഞാൻ ചിന്തിക്കാത്ത കാര്യം ഞാൻ പറഞ്ഞേണ്ടത് എഴുതിയിടും. അപ്പോൾ ആളുകളെ തിരിഞ്ഞിരിക്കും. കുറേ ആൾക്കാർ ഇങ്ങനെ ഈളിച്ചോണ്ടിരിക്കും ഇദ്ദേഹം പറയുന്നത് കേട്ടുകൊണ്ട്. എനിക്ക് അതിനകത്ത് യാതൊരു പുളിപ്പില്ല. പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാനാണ്? ഒരാൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് അച്ഛനെ നമുക്കൊന്നും ചെയ്യാൻ ഒക്കെയില്ല. അപ്പോൾ പിന്നെ രണ്ടാമത്, എനിക്ക് ഈ സ്ക്രീൻഷോട്ടുകൾ ടൺ കണക്കിന് ഫോണിൽ സൂക്ഷിക്കുന്ന പരിപാടിയില്ല. എനിക്ക് സ്ക്രീൻഷോട്ട് സൂക്ഷിക്കാനും പിന്നെ അത് റീകോൾ ചെയ്തിട്ട് ആവശ്യം വരുമ്പോൾ ഒരുത്തൻ്റെ വള്ളക്കടിക്കാനും ഒന്നും എനിക്ക് അതിൻ്റെ വിഷയം അറിയാൻ വയ്യ. ഞാനൊന്നും ചെയ്യാറുമില്ല. എനിക്ക് എല്ലാം പറയാൻ അറിയാമല്ലോ, പിന്നെ ഞാൻ ഈ സ്ക്രീൻഷോട്ട് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് അവിടെ 4 കാരാഗ്രഹലേനങ്ങൾ, എഫേസിയ, ഫിലിപ്പിയ, കൊലോസിയ, ഫൈലിമോൻ, ഈ 4 കാരാഗ്രഹലേനങ്ങളും അതുപോലെ തന്നെ ഇടയലേഖനങ്ങളാകുന്ന 1 തിമോത്തി, 2 തിമോത്തി, തീത്തോസ്, ഈ 3 ലേഖനങ്ങളും ബിയോണ്ട് ആക്സ് പീരീഡിലാണ് അപ്പോസ്തല പൗലോസ് എഴുതുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തികളുടെ കാലത്തിന് ശേഷമാണ് ഇത് എഴുതുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ കാലത്തിനകത്ത് 4-6 ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളൂ. റോമാലേഖനം 1-ഉം 2-ഉം, കൊരിന്തലേഖനം 1-ഉം 2-ഉം, ദശോണിക ലേഖനം, ഗലാത്തി ലേഖനം, 6 ലേഖനങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ കാലപരിധിക്കുള്ളിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുള്ളത്. ഈ 6 ലേഖനങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ കാലപരിധിക്കുള്ളിൽ എഴുതുമ്പോൾ ഈ 6 ലേഖനങ്ങൾ എഴുതുന്ന സഭകളിലും അന്യഭാഷാ ഭാഷണവും പ്രവചനവും അതുപോലെ ജ്ഞാനപരവും ഉൾപ്പെടെയുള്ള വരങ്ങൾ ആക്റ്റീവാണ്. അതവിടെ എല്ലാം ഉണ്ട്. കൊരിന്തലേഖനത്തിൽ മാത്രമേ അതിൻ്റെ അയോഗ്യമായിരുന്ന ഉപയുക്തത വന്നതുകൊണ്ട്
അത് പൗലോസ് തന്നെ ക്രമീകരണം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് അവിടെ സംസാരിച്ചുള്ളൂ. അവിടെ ആ കാല ആക്സ് പീരീഡിൽ ഈ പറയപ്പെട്ട കൃപാവരങ്ങളെല്ലാം ആക്ടിവേറ്റഡ് ആണ്. അവിടെ കൊണ്ടൊരു സംശയമില്ല. എന്നാൽ ബിയോണ്ട് ആക്സ് പീരീഡിലേക്ക് വരുമ്പോഴാണ് ഇടയലേഖനങ്ങളും കാലാവരേഖനങ്ങളും അപ്പോസ്തലൻ എഴുതുന്നത്. അവിടെ എഴുതുമ്പോൾ ഞാൻ വളരെ സ്പഷ്ടമായൊരു വിഷയം പറഞ്ഞു. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പരിഹാസികൾ, അതായത് യൂതാട് ലേഖനത്തിൽ പറഞ്ഞ പോലെ മൂന്നാല് പരിഹാസികളുണ്ട്, നിത്യം വേദപുസ്തകം വായിക്കാതെ പഠിക്കാതെ ഒരുത്തിന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് യുക്തി പോലും മനസ്സിലാക്കാൻ കഴിയാതെ, ഇനി എഴുതിയ കാര്യം പ്രമേയം ശരിയാണോ എന്ന് പോലും അറിയാൻ വയ്യാതെ, ചുമ്മാതെ ഇത് കേട്ട അന്യഭാഷയെന്നോ പ്രവചനമെന്നോ ജ്ഞാനപരമെന്നോ കേട്ട അപ്പോൾ തന്നെ അങ്ങ് നേരെ റിബല്യസ് ആകുന്ന ഒരു മൂന്നാലിനുമുണ്ട്. ആ മൂന്നാല് പേരുന്നുള്ള ഒന്ന് പരിഹാസികൾ എഴുതി അദ്ദേഹത്തിന് എങ്ങാണ്ട് മൂന്നാല് ഗ്രീക്ക് വാക്കൊക്കെ അറിയാം. ആട്ടെ സഹോദര, എനിക്ക് മൂന്നാല് ഗ്രീക്ക് വാക്കെങ്കിലും അറിയാമല്ലോ. നിങ്ങൾക്കത് അറിയത്തില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യണം? നിങ്ങൾ ജോലി ചെയ്ത് കൈനിറയെ കാശ് വാങ്ങിച്ച് കൊട്ടാരതുമായി വീട് പണിത് അതിൽ പാർക്കാൻ പോയപ്പോൾ ഞാൻ കൂടം കൊണ്ട് പുള്ളിയുടെ വിറക് കീറി കൂലി വാങ്ങിച്ചിട്ട് ആ കൂലി ഫീസായി കൊടുത്തുകൊണ്ട് കോളേജിൽ പഠിക്കുക. അന്ന് എനിക്ക് ബ്രദറുകാരെയും ബന്ധുക്കൂസുകാരെയും ഒന്നും പരിചയം ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചതാ. അപ്പോൾ എനിക്ക് അങ്ങനെ പഠിച്ചെങ്കിൽ നിങ്ങൾ കണ്ണു കടിച്ചിട്ട് കാര്യമില്ല. അത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിലർക്ക് കണ്ണുകടിയുണ്ടെന്ന് എനിക്കറിയാം. അത് ഞാൻ വകവെക്കുന്നില്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു പോകട്ടെ, അത് പോക്കട്ടെ. ഞാൻ പറഞ്ഞു ഈ ഡ്യൂറിങ് ആക്സ് പീരീഡ് അപ്പോസ്തല പ്രവൃത്തികളുടെ കാലഘട്ടങ്ങളിൽ, അതായത് റോമർ തുടങ്ങി ഗലാത്യ വരെയുള്ള ആറ് ലേഖനങ്ങൾ ആക്സ് പീരീഡിൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. ആ ലേഖനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ പോലും പഠിക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്ന പോലെ ഇന്ന ആണ്ട് ഇത്ര മാസത്തെ ഇന്ന് ഞാനൊരു ഒരു ദൃഷ്ടാന്തം പറഞ്ഞു. ആ ദൃഷ്ടാന്തം അത് വളരെ അപകാസികമായിപ്പോയെന്നും മോശമായിപ്പോയെന്നും ഒക്കെ പറഞ്ഞ് ഇവർ എഴുതിയിട്ടുണ്ട്. ഈ മോശമൊന്നുമില്ല കാര്യം, യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ഇന്ന് ഇവിടെ ഓപ്പൺ മാർക്കറ്റ് പോലെയല്ലേ, നമ്മുടെ ഹൈജീനിക് എല്ലാം ഓപ്പണായി കിടക്കല്ലേ, പിന്നെ എന്ത് പ്രശ്നമാണ് അവിടെ ഉള്ളത്? അപ്പം ഞാനത് പറഞ്ഞ് ഞാൻ ഇവിടെ ഇത് പറയാൻ പോവാം. നോക്കിയോളും, എനിക്കത് പറയുന്ന യാതൊരു നാണക്കേടുമില്ല. കാര്യം പരസ്യമായി നമ്മൾ പറയുന്ന കാര്യങ്ങളായതല്ല. അപ്പോൾ അവിടെ ഈ ആക്സ് പീരീഡിൽ എഴുതപ്പെട്ട റോമർ തുടങ്ങി അതുപോലെ തന്നെ ഈ ഗലാത്യ ലേഖനം വരെയുള്ള ഈ ആറ് ലേഖനങ്ങളിൽ പൗലോസ് വെളിപ്പാടുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് നോസീസ് എന്ന് പറയുന്നൊരു പദമാണ്. നിങ്ങൾക്ക് സുബോധം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ 100,000 സമ്പാദം നിങ്ങൾ ലോകത്തിൽ ഏതെല്ലാം മനുഷ്യനെ കൊണ്ടു വെച്ച് നടത്തിയാലും നിങ്ങൾക്ക് ഇതേക്കുറിച്ച് കമ്മ എന്ന ലക്ഷ്യം മനസ്സിലാക്കിയില്ല. കാരണം അറിയാവോ, നിങ്ങളുടെ സുബോധം ഗലാത്തിയോട് പൗലോസ് പറഞ്ഞ പോലെ ആരോ ക്ഷുദ്രം ചെയ്ത് മയക്കിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതാണ് കാര്യം. നോസീസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പാർഷ്യൽ റെവലേഷൻ വിച്ച് ലീഡ്സ് ടു കംപ്ലീഷൻ എന്നാണ്. ഭാഗികമായ വെളിപ്പാട് പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് എന്നതിന്റെ അർത്ഥം, അല്ലെങ്കിൽ പാർഷ്യൽ നോളേജ് വിച്ച് ലീഡ്സ് ടു കംപ്ലീഷൻ എന്നതിന്റെ അർത്ഥം. ഈ നോസീസ് ഈ ആറ് ലേഖനങ്ങളിലും ആക്സ് പീരീഡിൽ പൗലോസ് ഉപയോഗിക്കുമ്പോൾ നോസീസ് എന്ന വാക്കാണ് അവിടെ നോളേജിന് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ബിയോണ്ട് ആക്സ് പീരീഡിൽ എഴുതപ്പെട്ട എഫേസിയ, ഫിലിപ്പിയ, കൊലോസിയ, ഫൈലിമോൻ, അതുപോലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തിമോത്തി, തീത്തോസ് ഏഴ് ലേഖനങ്ങളിൽ പൗലോസ് ഉപയോഗിക്കുന്ന മുഴുവൻ ഭാഗങ്ങളിലെയും പദം എപ്പിഗ്നോസിസ് എന്ന് പറയുന്ന പദമാണ്. നോസീസും എപ്പിഗ്നോസിസും. അപ്പം ഇന്ന് രാവിലെ ഞാൻ ഒരു വൃത്തിയേട് പറഞ്ഞതായി ഈ വിവരം കേട്ട ചില ആളുകൾ പറഞ്ഞൊരു ഭാഗം അറിയാമോ? ഞാൻ പറഞ്ഞു ഇവർ പറയുന്നത് ഈ ദൈവസഭ ഭൂമിയിലുള്ള കാലം മുഴുവൻ സഭയ്ക്കാണ് കൃപാവരങ്ങൾ ഉടനോക്കി കൃപാവരം മുഴുവനുണ്ട്. ഞാനൊരു ദൃഷ്ടാന്തം പറഞ്ഞു. ആ ദൃഷ്ടാന്തം ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതിവിടെ ആവർത്തിക്കാൻ പോയി, ഇഷ്ടപ്പെടാത്തവരെ അൺഫ്രണ്ട് ചെയ്തങ്ങ് പോയേക്കുക. ഞാൻ പറഞ്ഞു സ്ത്രീകൾക്ക് മാത്രമായി ദൈവം നമ്പരാൻ അവരുടെ ശരീരത്തിൻ്റെ പ്രത്യുത്പാദന ക്രമത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള ഒരു പ്രോസസ്, ഫിസിക്കൽ പ്രോസസ്സാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ഇത് ചീച്ചിയായ ഒരു വാക്കാണോ ഈ പറയുന്നത്? ഇവിടുത്തെ ലോകത്തുള്ള സകല മനുഷ്യരും കാര്യമല്ല. ഇപ്പം ഏത് കാര്യമാണ് ഇപ്പോഴും മറവായിട്ടുള്ളത്? എല്ലാം ഇതിനകത്തുള്ളതല്ലേ? ഇത് ആവർത്തന പുസ്തകം, ലേവിയ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം. ഇപ്പം ലാബാന്റെ വീട്ടിൽ നിന്ന് യാക്കോബ് അപഹരിച്ചു കൊണ്ടുപോകുന്ന വസ്തുക്കളെ സ്വർണവും അവന്റെ ആധാരവും എല്ലാം കൂടെ ചാക്കിനകത്താക്കി അതിന്റെ മണ്ടയ്ക്ക് അവന്റെ ഭാര്യയായിരുന്ന റാഹേലിനെ പിടിച്ചെഴുതി. അവരുടെ അപ്പന് ഈ ഇത് തപ്പിയെടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞ വാക്കിനറിയാവോ? അപ്പൊ ഈ അത് ഇന്ന് തന്നെ പരിഹസിക്കാൻ വന്ന ഉപദേശിമാരെ ഉൽപ്പത്തി പുസ്തകം വായിച്ചായിരുന്നു. എനിക്ക് സ്ത്രീകൾക്കുള്ള പതിവ് വന്നിരിക്കാൽ നിന്റെ മുമ്പാകെ എഴുന്നേൽക്കാൻ കഴിയുന്നത്. ആ സ്ത്രീകൾക്കുള്ള പതിവ് എന്ന് പറഞ്ഞാൽ മെൻസ്ട്രേഷൻ അതിന്റെ അർത്ഥം. മനസ്സിലായോ? അവളുടെ മാസമുറ അത് തന്നെ ഇച്ചിച്ചിയ ഒരു വാക്കാണോ? അപ്പോൾ അതാണ് അവളോട് പറയുന്നത്. അവൾ മകൾ അപ്പനോട് പറഞ്ഞു, അപ്പന് മനസ്സിലായി എന്താണെന്ന്. മനസ്സിലായോ? മകൾ അപ്പനോട് പറഞ്ഞു എനിക്ക് സ്ത്രീകൾക്കുള്ള പതിവ് വന്നിരിക്കാൽ എനിക്ക് നിന്റെ മുമ്പാകെ എഴുന്നേൽക്കാൻ കഴിയില്ല. കാരണം ഈ ചാക്കിനകത്താണ് ഈ സാധനം വെച്ചേക്കുന്നത്. അത് അവൻ എടുത്തുകൊണ്ട് പോകും. അതിന് അവൾ ഉപയോഗിച്ച മാർഗമായി. മനസ്സിലായിക്കോണം. ഇനി ആവർത്തന പുസ്തകത്തിലേക്ക്, ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീയുടെ കന്യകാത്വത്തെ തെളിയിക്കാൻ അവളുടെ കന്യകാത്വ ലക്ഷണം, വെർജിനിറ്റി ഐഡന്റിറ്റി ആയിട്ട് കുറേ ലക്ഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
കന്യകാത്തത്തെ സംബന്ധിച്ചും കന്യകാത്തയെക്കുറിച്ച് വിവാഹം കഴിച്ച് കിട്ടിയപ്പോൾ ഭർത്താവ് സംശയിച്ചാൽ എന്ത് ചെയ്യും, അവരുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യണമെന്നും അവളുടെ കന്യകാത്തം തെളിയിക്കാനുള്ള വസ്ത്രത്തിന്റെ തെളിവുകൾ കൊണ്ടുവന്ന് കാണിക്കണമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വാസ്തവത്തിൽ ഇച്ചിച്ചയായ കാര്യങ്ങളൊന്നുമല്ല, നല്ല കാര്യങ്ങളാണ്. പക്ഷേ അത് മോശപ്പെട്ട കണ്ണുകൊണ്ട് കാണുകയും മോശപ്പെട്ട നാവുകൊണ്ട് പറയുകയും ചെയ്യുമ്പോൾ മാത്രമായി വൃത്തികേടായി വരുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന പ്രമാണം അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ഒരു സ്ത്രീക്ക് എനിക്കുള്ള സാമാന്യ വിവരമനുസരിച്ച്, മനസ്സിലായോ, എനിക്ക് കൂടുതൽ വിവരമുള്ളതല്ല, കാര്യം ഞാൻ മെഡിക്കൽ ഫീൽഡിലുള്ള ആളല്ലല്ലോ. ഒരു എനിക്കുള്ള സാമാന്യ വിവരവും ഞാൻ പഠിച്ച അറിവും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, സാധാരണ നിലയിൽ ഒരു 50 to 60 years ആകുമ്പോൾ സ്ത്രീയുടെ ശരീരത്തിലുള്ള ഈ മെൻസ്ട്രേഷൻ പ്രോസസ്സ് പര്യവസാനിക്കും. അപ്പോൾ അതിന് ഏകദേശം ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതായത് 50 to 60, ചിലക്ക് 62, 63 വരെ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ഇവർ പറയുന്ന പ്രമാണം അനുസരിച്ച്, കൊടുത്തോട്ടോ അതുപോലെ ബന്ധുക്കോസുകാരും പറയുന്ന പ്രമാണം അനുസരിച്ചാണെങ്കിൽ കൃപാവരങ്ങളെല്ലാം സഭയ്ക്ക് കൊടുത്തുകൊണ്ട് കർത്താവ് സഭ ഭൂമിയിലുള്ള കാലം മുഴുവൻ ഈ കൃപാവരങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത്, ഇവർ പറയുന്ന പ്രയോറി ആർഗ്യുമെന്റ് വെച്ചാണെങ്കിൽ എനിക്ക് ആ പ്രയോറി ആർഗ്യുമെന്റ് ഇവിടെ അപ്ലൈ ചെയ്യണം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ പറയപ്പെട്ട ഈ പ്രോസസ്സ്, അതായത് മെൻസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ദൈവം കൊടുത്തായതുകൊണ്ട് സ്ത്രീ ചാകുന്നവരെ ഇത് ഉണ്ടായിരിക്കണം എന്നാണ് ഇവർ പറഞ്ഞാൽ, ഇവിടുത്തെ മെഡിക്കൽ സയൻസ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ കീർത്താടിക്ക് താട്ടും. കാരണമറിയാവോ, കാര്യം സ്ത്രീയുടെ പ്രത്യുൽപാദന ശേഷിക്ക് വേണ്ടി ദൈവം കൊടുത്തിട്ടുള്ള ഈ ഫിസിക്കൽ പ്രോസസ്സ്, അവൾ ആരോഗ്യമുള്ള കാലഘട്ടങ്ങളിൽ ആ ആവശ്യകത കഴിഞ്ഞ് അതിനുവേണ്ടി ദൈവം നൽകുന്ന ടൈം പീരീഡ് അവസാനിച്ച് കഴിയുമ്പോൾ അവിടെ പീരീഡ് അവസാനിക്കും. അങ്ങനെയാണ് ദൈവം അതിനെ. അപ്പോൾ എന്നോട് ഇന്നൊരു ചോദ്യം, ഒരു ബുദ്ധിമാൻ ചോദിച്ചു അറിയാവോ, എല്ലാ സ്ത്രീകൾക്കും ഒരേ ദിവസം ഒരേപോലെ ഒരേ പ്രായത്തിലല്ല അവസാനിക്കുന്നത്. കാര്യം ചിലക്ക് 50-ാമത്തെ വയസ്സിൽ, ചിലക്ക് 52-ാമത്തെ വയസ്സിൽ, ചിലക്ക് 56-ാമത്തെ വയസ്സിൽ, ചിലക്ക് 60-ാമത്തെ വയസ്സിൽ, ഈവൺ ചിലക്ക് 62-ാമത്തെ വയസ്സിൽ. സോ ഓക്കെ, ഇത് പോയി നോക്കിയിരിക്കുകയല്ല എൻ്റെ ജോലി, അതാദ്യം മനസ്സിലാക്കണം. ഞാനൊരു ദൃഷ്ടാന്തം പറഞ്ഞ ഒരു യാഥാർത്ഥ്യത്തെ ദൃഢീകരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഇവിടുത്തെ സ്ത്രീകളുടെ എല്ലാം രഹസ്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോലി എൻ്റെ ജോലിയല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തരിക ഈ കാര്യങ്ങൾ. അപ്പോൾ അവിടെ പറഞ്ഞത് ഈ പറയപ്പെട്ട എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, ഈ 50-നും 65-നും ഇടയ്ക്ക് അങ്ങ് നിൽക്കുമല്ലോ, 50-ക്കും 65-നും ഇടയ്ക്ക് ഈ പ്രോസസ്സ് അങ്ങ് നിൽക്കുമല്ലോ. അതാണല്ലോ ദൈവം തമ്പുരാൻ സൃഷ്ടിയിൽ സ്ത്രീക്ക് വെച്ചിരിക്കുന്ന വ്യവസ്ഥ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ആർഗ്യുമെൻ്റ് വിധാ, എൻ്റെ ആർഗ്യുമെൻ്റ് യാതൊരു പള്ളുമില്ല, ഞാൻ പറയുകയാണ്. എൻ്റെ ആർഗ്യുമെൻ്റ് ഇങ്ങനെയാണ്, അതായത് ഈ നോസീസ് എപ്പിക്രോസിന് വഴിമാറി പാർഷ്യൽ നോളജ് വിച്ച് ലീഡ്സ് ടു ദി കംപ്ലീഷൻ, എന്ത് ചെയ്തു, കംപ്ലീറ്റ് നോളജിന് വഴിമാറിയ കാലഘട്ടമാണ് ബിയോണ്ട് ആക്സ് പീരീഡ്. അപ്പോൾ ബിയോണ്ട് ആക്സ് പീരീഡിൽ എഴുതപ്പെട്ടിരിക്കുന്ന 4 കാരാഗ്രഹ ലേഖനങ്ങൾ, 3 ഇടയലേഖനങ്ങൾ ഈ കാലഘട്ടമായപ്പോഴേക്കും എന്ത് ചെയ്തു, റെവലേഷൻ വാസ് കംപ്ലീറ്റ്. മനുഷ്യനോട് അറിയിക്കാനുള്ള ദൈവസഭയ്ക്ക് നൽകുവാനുള്ള ദൈവിക വെളിപ്പാടുകൾ അതിൻ്റെ പൂർണ്ണതയെ പ്രാപിച്ചു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ നോസീസ് എന്നതിന് പകരം എപ്പിഗ്നോസീസ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ കംപ്ലീറ്റ് നോളജ് എന്നാണ്. കൊലോസ് ലേഖനത്തിൽ അത് വളരെ വ്യക്തമായി 1 അധ്യായത്തിൻ്റെ 7:13 വാക്യങ്ങൾ അപ്പോസ്തലൻ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതൊരായിരം പ്രാവശ്യം പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാകുകയില്ല. ഒന്നേവർക്ക് മനസ്സിലാകുകയില്ല, അല്ലെങ്കിൽ ഇവർ മനസ്സിലാകിയെന്ന് സമ്മതിക്കുകയില്ല. ഇവർ മാത്സരിക സ്വഭാവമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ എൻ്റെ നാവിന് ബലം ലഭിക്കുന്ന കാലം മുഴുവൻ, അതായത് സെർവിക്കൽ പ്രോബ്ലം കൊണ്ട് ഇന്ന് ഞാൻ എഴുന്നേറ്റിരിക്കാൻ വയ്യാത്തില്ല, എൻ്റെ കൈയും കാലും പോകഞ്ഞ് അത്രയും മരവിച്ചിരിക്കുക, എന്നാലും നാവിന് ദൈവം തമ്പുരാൻ ബലം നിന്നുകൊണ്ട് ഞാനിത് പറയുക, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, കർത്താവായ യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പാകെ വരച്ച് കാട്ടിയിരിക്കുകയും നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കതാർ എന്ന് പൗലോസ് ചോദിച്ചപ്പോൾ ഞാൻ ചോദിക്കുന്നു. ഇത്ര തെളിവായി ഞാൻ നിങ്ങളോട് ഈ വിഷയം പറഞ്ഞു, നിങ്ങൾ എന്നെ പൊട്ടനാക്കിയാണോ? നോസീസ് എപ്പിഗ്നോസീസ് 2 പദങ്ങളുടെ പരാവർത്തനം സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നോസീസ് എപ്പിഗ്നോസീസിന് വഴിമാറിയപ്പോൾ എന്ത് ചെയ്തു, അംശമായത് പൂർണ്ണമായതിന് വഴിമാറി. എങ്ങനെയാണെന്നുള്ളതിന് ദൃശ്യത്തിനാണ് ഞാൻ സ്ത്രീയുടെ ശരീരശാസ്ത്രം പറഞ്ഞു. കാര്യം അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഒരല്പം നാണക്കേട് തോന്നിയിട്ട് നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് വെച്ചുകൊണ്ട്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആർഗ്യുമെൻ്റ് അപ്പോൾ എന്ന് മാറി. ഇപ്പോൾ ചോദ്യം, എന്നെ ഏത് മാസം ആണ്ട് എത്ര മാസം എത്ര തീയതി ക്ലിപ്തമായി എഴുതിയിട്ടുണ്ടോ ഈ ഇത് നിന്നേന്, ഏതാ ഈ അന്യഭാഷയും പ്രപഞ്ചവും നിന്നേന്. അപ്പോൾ ഒരു അറിയാവോ, അപ്പോൾ എൻ്റെ ഉത്തരവായത് 55 വയസ്സിനും 65 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്കും സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഈ പ്രോസസ്സ് നിൽക്കണമെങ്കിൽ ഈ പറയപ്പെട്ട 10 വർഷത്തിനുള്ളിൽ ഈ പ്രോസസ്സ് നിൽക്കുന്നു. മിക്കവാറും ഓൾമോസ്റ്റ് ഓൾ ലേഡീസ് അപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ അപ്പോസ്തല പ്രവൃത്തികളുടെ ഉത്തരാർത്ഥം മുതൽ ബിയോണ്ട് ആക്സ് പീരീഡിൽ അപ്പോസ്തലനായ പൗലോസ് ഈ 4 കാരാഗ്രഹ ലേഖനങ്ങളും 3 ഇടയലേഖനങ്ങളും എഴുതിയ കാലഘട്ടം വന്നപ്പോൾ ഇതിൻ്റെ നടുവിൽ വെച്ച് എന്ത് ചെയ്തു, വൺ ആഫ്റ്റർ ദി അതർ ഈ പറയപ്പെട്ട അന്യഭാഷാ ഭാഷണ വരവും പ്രവചന വരവും അതുപോലെ ദൈവത്തിൽ നിന്ന് നേരിട്ട് അരുളപ്പാടുകൾ പ്രാപിച്ച് രേഖയാക്കുവാനുള്ള ജ്ഞാനവരും, അല്ലാതെ വെല്ലോ കേട്ട് കഴിഞ്ഞാൽ മനസ്സിൽ വയ്ക്കാനുള്ള ജ്ഞാനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചേക്കുന്നത് ജ്ഞാനവരെന്ന് പറഞ്ഞാൽ.
ആ ജ്ഞാനപരത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. 1 കൊരിന്ത്യർ 13:8 പറയപ്പെടുന്ന ജ്ഞാനപരം വല്ലതും കേട്ടാൽ പഠിച്ച് മനസ്സിൽ വയ്ക്കാനും പിന്നീട് അത് ഉപയോഗിക്കാനുമുള്ള പ്രത്യേകമായ ജ്ഞാനത്തെക്കുറിച്ചല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് ദൈവികമായ ഡിവൈൻ റെവലേഷൻ റിസീവ് ചെയ്തിട്ട് അത് രേഖയാക്കി തരാനുള്ള പ്രത്യേകമായ ജ്ഞാനപരം. ആ ജ്ഞാനപരവും എന്ത് ചെയ്തു? അവസാനിച്ചു എന്നാണ് വേദവിദ്യാർത്ഥിയാകുന്ന എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയും തെളിവായി നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ നാളെ രാവിലെ ഇപ്പോഴും നിങ്ങൾ ഇപ്പോൾ ഈ ഞാൻ ഈ എൻ്റെ ഈ ലൈവ് കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് പറയാൻ വരുന്നത് ഞാൻ സ്ത്രീയുടെ മെൻസ്ട്രേഷനെക്കുറിച്ച് ഇവിടെ വെച്ച് ക്ലാസ് എടുക്കാൻ വന്നു, ES നാണമില്ലേ ഇതൊക്കെ പറയാം, ഇന്നൊരുത്തർ എഴുതിയേക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യം എഴുതിയിട്ടേക്കുന്നത്, അദ്ദേഹത്തിന് വീട്ടിൽ ഭാര്യയൊന്നുമില്ലെന്ന് തോന്നുന്നു ഈ പറഞ്ഞ പുള്ളിക്ക്, മനസ്സിലായോ? അപ്പോൾ ഈ ഞാൻ നിങ്ങളോട് ഇനി അതിൽ കൂടെ എന്താ പറയുന്നേ? അപ്പം ഞാൻ പറയുന്നറിയാവോ, നിങ്ങൾക്ക് അപമാനമായി തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് അശുദ്ധമായ ചിന്തയിലേക്ക് ചിന്തിക്കാത്തതുകൊണ്ട് എനിക്കത് വിശുദ്ധമാണ്. അത് മാത്രമല്ല എനിക്ക് വാസ്തവത്തിൽ എനിക്കത് ഭൗതിക മണ്ഡലത്തിൽ പ്രയോജനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. ഞാനിവിടുന്നോട് വെറും മണ്ടത്തരം പറയുന്ന മനുഷ്യനല്ല, എൻ്റെ ഈ അലമാരിക്കകത്ത് ശരീരശാസ്ത്രപരമായ ഒരു കാര്യം ഞാൻ പരസ്യ മേഖലയിൽ പറയാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ശക്തമായ നിലയിൽ വായിച്ച് കൃത്യമായി പഠിച്ച ശേഷമേ ഞാൻ പറയാറുള്ളൂ. എൻ്റെ ഇപ്പോൾ ഉണ്ട് ഹ്യൂമൻ എൻസൈക്ലോപീഡിയ റിട്ടേൺ ബൈ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഫ്രം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. എൻ്റെ ഈ അലമാരിക്കകത്തിലുണ്ട് 2-3 സെറ്ററിപ്പുണ്ട് അറിയാവോ. അപ്പോൾ മെഡിക്കൽ എൻസൈക്ലോപീഡിയ തന്നെ 6-7 എൻ്റെ അലമാരിക്കകത്തിരിപ്പുണ്ട്, ഇവിടെ ഈ മേശയ്ക്ക് എൻ്റെ മുമ്പാകെ ഇരിപ്പുണ്ട്. ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന കാശ് കൊടുത്തിട്ട് ചോദിച്ചാൽ എനിക്ക് ആവശ്യമുള്ളത് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാൻ എല്ലാ ഫീൽഡിലെയും ബുക്കും ഉണ്ട്. ദ്രുവട്രാകൃഷ്ണകുട്ടി പറഞ്ഞ എൻ്റെയിലുണ്ട്, തത്വശാസ്ത്രം വേണമെങ്കിൽ അതും എൻ്റെയിലുണ്ട്, പിന്നെ ഹ്യൂമൻ എൻസൈക്ലോപീഡിയ വേണമെങ്കിൽ അതുണ്ട്, പിന്നെ അനാറ്റമിയെ സംബന്ധിച്ച് പ്രത്യേകം വേണമെങ്കിൽ അത് എൻ്റെയിലുണ്ട്, പിന്നെ ഈ സൈക്കോളജി വേണമെങ്കിൽ ബേസിക് സൈക്കോളജി മുതൽ അഡ്വാൻസ് സൈക്കോളജി വരെയുള്ള പുസ്തകങ്ങൾ എൻ്റെ ഈ അലമാരിക്ക് അതിരിപ്പുണ്ട്. ഇത് ഞാൻ വാങ്ങി പുസ്തകം കൊണ്ട് അലമാരിക്ക് അത് വെച്ച് ഫിലിമിൻ്റെ ഭാഗം നിങ്ങൾ കടിപ്പോയി. ഞാൻ എത്രയോ കാലമായി ഈ ഒരൊറ്റ ഇരിപ്പിലിരുന്ന ഒരേ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് ചെയ്യുന്നത്. 2 അലമാരിക്കകത്ത് പുസ്തകം നിങ്ങൾക്കുള്ളതിനേക്കാളും പുസ്തകം കൂടുതലിപ്പോണ്ട്. ഇത് ഷോ കാണിച്ച അലമാരിക്കകത്ത് പുസ്തകം ഇരുന്നാൽ കാര്യ വിവേകത്തോട് വിഷയം പറയാൻ പറ്റുകയില്ല, അതിന് വല്ലതും വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അല്ല, ഈ ഇതിനകത്ത് ലൈവിൽ വരുമ്പോൾ 2 അലമാരിക്കകത്ത് പുസ്തകം ഇതിൻ്റെ പുറകെ കാണിച്ചു കഴിഞ്ഞാൽ ആൾ വലിയ സ്കോളറാണെന്ന് ആൾക്കാർക്ക് തോന്നുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ ആ കാലമൊക്കെ മാറിയിരിക്കുകയാണ്. ഒരാളുടെ സ്കോളർഷിപ്പ് മനസ്സിലാക്കുന്ന എങ്ങനെയാ? നമ്മളല്ല പറയുന്നത്, ഞാൻ സ്കോളറാണെന്ന് ഞാനല്ല പറയുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്കോളർഷിപ്പ് ഉണ്ടെന്ന് എന്നെ കേൾക്കുന്നവരാണ് പറയേണ്ടത്. അല്ല, ഞാനിതുകൊണ്ട് ഞാൻ സ്കോളറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിലും സമ്മതിക്കുമോ? ഞാനൊരു മണ്ടത്തരം പറഞ്ഞാൽ മണ്ടത്തരം കറക്റ്റ് ചെയ്യുകയും ചെയ്യണം. ഞാനൊരു മണ്ടത്തരം പറഞ്ഞാൽ മണ്ടത്തരം കറക്റ്റ് ചെയ്യും. കാരണം വെച്ചാൽ എന്നേക്കാൾ അറിവും എന്നേക്കാൾ വിവേകവും എന്നേക്കാൾ ജ്ഞാനവും എന്നേക്കാൾ ലോകപരിചയമുള്ള ആളുകളാണ് സോഷ്യൽ ഫോറത്ത് എന്നെ ശ്രദ്ധിക്കുന്നത് എന്ന് എപ്പോഴും എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ ചോദിക്കുന്നു ഇത് 1 കൊരിന്ത്യർ 14 ഇങ്ങനെ വേർപാട് സഭകൾക്ക് അത് ബാധകമാണെന്ന് ചോദിച്ചാൽ, 1 കൊരിന്ത്യർ 14, 13, 12 ഉൽപ്പത്തി 1 മുതൽ വെളിപ്പാട് 22 വരെയുള്ള എല്ലാ അധ്യായങ്ങളും എല്ലാ സഭകൾക്കും ബാധകമാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇപ്പോൾ യെരുശലേം പിന്നെ ദേവാലയം ഇടിഞ്ഞു പോകുമെന്ന് കർത്താവ് പറഞ്ഞു. ഈ കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ ഇടിഞ്ഞു പോകുമെന്ന് കർത്താവ് പറഞ്ഞു. അത് മത്തായി 24 പറഞ്ഞ് AD 70 സംഭവിക്കുകയും ചെയ്തു. അത് വേദോത്സവം അങ്ങനെ എഴുതിയിട്ടുണ്ട്. AD 70 കഴിഞ്ഞ ശേഷം എന്നാൽ വിചാരം ചെയ്യാം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകത്തിലെ ഏതെങ്കിലും ബൈബിൾ സൊസൈറ്റികളോ, എടാ ഇത് തീത്തോസ് ചക്രവർത്തി AD 70 തകർത്ത, ഇനിയിപ്പോൾ അത്രയും ഭാഗം ഇവിടെ വെച്ചേക്കേണ്ട ആവശ്യമില്ല, അതെടുത്ത് കളഞ്ഞേക്കാം എന്നാലും തീരുമാനിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നതനുസരിച്ചാണ് എന്നും കളയണം, കളയണ്ടേ? വേദപുസ്തകം എന്ന് പറഞ്ഞാൽ ഫുൾഫിൽഡ് പ്രൊഫസീസും ഫുൾഫില്ല് ചെയ്യാനുള്ള പ്രൊഫസികളും പരസ്പരം സമ്മേളിച്ചിരിക്കുന്ന ഒരു മഹത് ഗ്രന്ഥമാണ്. നിങ്ങൾക്കതിനെ അടുക്കും ചിട്ടയോടെ പഠിക്കാനും അതിനെ ക്രമീകൃതമായി മനസ്സിലാക്കാനും ലോകത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ലക്ഷ്യം എന്നറിയാവോ? ഒരാൾ ഒരു യുക്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ എന്ന് റിസർച്ച് ചെയ്തിട്ട് അത് സമ്മതിക്കാനും നമ്മുടെ ഭാഗത്തെ അണ്ടർസ്റ്റാൻഡിങ് തെറ്റുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ കഴിവിനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാതെ ഏതെങ്കിലും ഒരു സഭയ്ക്ക് വേണ്ടി, അവലോസുവരുള്ള സഭയ്ക്ക് വേണ്ടി ആ സഭയുടെ വക്താക്കളായി നിന്നുകൊണ്ട് വായി വരുന്നതെല്ലാം ഗോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല ഒരു വിഷയം. ഞാൻ ബ്രദറങ്കാനായതുകൊണ്ട് ബ്രദറുകാർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അങ്ങനെ തന്നെ ഞാൻ വെട്ടിപ്പിഴുകണോ? അതങ്ങനെ തന്നെയാണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ സൂക്ഷ്മമായി പരിശോധന ചെയ്യും. എൻ്റെയിൽ ഏത് മെറ്റീരിയൽ കിട്ടിയാലും ഞാൻ വായിക്കാറുണ്ട്, ഏത് മെറ്റീരിയൽ കിട്ടിയാലും ഞാൻ വായിക്കും. പണ്ട് ദേവട്ടാകൃഷ്ണൻകുട്ടി പറഞ്ഞ പോലെ എല്ലാ ശാസ്ത്രം കിട്ടിയാലും ഞാൻ വായിക്കും. അപ്പം മ്ലേച്ഛത ഒഴികെ, മ്ലേച്ഛത എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് വായിക്കാറില്ല. കാര്യം എനിക്ക് ബാല്യം മുതലേ ഇഷ്ടമല്ല, അതിൻ്റെ കാരണം ഞാൻ 9-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടവരാ, അതുകൊണ്ട് എൻ്റെ മനസ്സിലെ അങ്ങനൊരു സംഗതിയില്ല, ഞാൻ ആ വഴിക്ക് തിരിയാറുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വായിക്കും, വായനാശീലമുള്ള മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് വായിച്ച് ഗ്രഹിച്ച് കാര്യങ്ങളെ വിലയിരുത്തി സത്യമാണെങ്കിൽ അതിനെ സ്വീകരിക്കാനും അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ഉപേക്ഷിക്കാനും കഴിയണം.
വലിയ മല്ലശ്ശേരിയോട് ഞാനിവരെ അവസാനിച്ചു. എൻ്റെ വലിയ മല്ലശ്ശേരി മൂന്ന് കൊല്ലം ഞാൻ പഠിപ്പിച്ചല്ലേ പായിപ്പാട്ട്. എന്താ ഈ ജ്ഞാനവരെന്ന് പറയുന്നത്? ജ്ഞാനവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവിക വെളിപ്പാടുകളെ നേരിട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് രേഖപ്പെടുത്തുവാൻ ദൈവം നൽകിയ പ്രത്യേകമായ ജ്ഞാനമാണ്. അപ്പോസ്തലനായ പൗലോസിനോ യൂദായ്ക്കോ യാക്കോബിനോ തോമാസിനോ മത്തായിക്കോ ലൂക്കോസിനോ മർക്കോസിനോ ഈ ആളുകൾക്കെല്ലാം അത് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കതുണ്ടോ? നമ്മൾ ദൈവം നിങ്ങൾ ഇത്രയും ആയില്ലേ കൊറോണ ലോകം മുഴുവൻ പിടിമുറുക്കി. ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തിനും വിയറ്റ്നാം യുദ്ധത്തിനും മരിച്ചതിൽ അധികം പൗരന്മാർ അമേരിക്കയെ തന്നെ മരിച്ചു. 5,13,282 പേര് മരിച്ചു കഴിഞ്ഞ ആഴ്ച പത്രം എഴുതിയിരുന്നത്. അവിടുത്തെ സ്റ്റാറ്റിക്സ് വളരെ കറക്റ്റാണ്. ഇന്ത്യയിൽ എത്രയോ ആൾക്കാർ മരിച്ചു, ബ്രസീലിൽ എത്രയോ ലക്ഷങ്ങൾ മരിച്ചു. നിങ്ങൾ ഒരാൾക്ക് ഈ മലയുടെ അടുത്ത് എന്ന് വെച്ചാൽ അതിനെ ശാസിച്ച് പുറത്ത് താഴെയിടാമെന്ന് പറഞ്ഞ കൃപാവരം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരാൾക്ക് ഈ കൊറോണ ഒരെണ്ണത്തിനെ ഒന്ന് ശാസിക്കാൻ കഴിവുണ്ടോ? ഓരോറ്റ കൊറോണയെ നിങ്ങൾ ആരോടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഈ ഈ നനഞ്ഞ പടക്കം തീർന്നു. നിങ്ങളുടെ ആയുസ് ഈ ഈ ദേശത്ത് രോഗശാന്തി ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഇവന്റെ മുഖത്ത് ഡബിൾ മാസ്കും വെച്ച് പിന്നെ ഈ ഇത് പിന്നെ ഈ കയ്യെ തൂക്കാനുള്ള സാധനം പിന്നെ അതും തേച്ചുകൊണ്ടാണ് നടക്കുന്നത്. മനസ്സിലായോ? അതും തേച്ചുകൊണ്ട് നടക്കുന്നിടത്ത് ഓടുന്നിടത്ത് വല്ല ഇതും തേച്ചുകൊണ്ട് മാസ്ക് കെട്ടിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ പറഞ്ഞതെന്നെ അറിയാം, അവനും പേടിയായത് ഇതൊന്നും ഇത് ഈ മൂരാച്ചി ഒന്നും ഇന്നത്തെ കാലത്ത് ചിലവാകുകയില്ല. ചിലവാകുന്ന സ്ഥലം കൊണ്ടായിരിക്കുക, എന്നെ പോലുള്ള അടുത്ത് ചിലവാകുകയില്ല. കാര്യം ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഞങ്ങൾ ചോദ്യം ചോദിക്കും. നിങ്ങളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ, നമ്മൾ വികസിത അഡ്വാൻസ് വേൾഡിലാണ് ജീവിക്കുന്നത്. വികസിതമായ ചിന്താഗതിയുള്ള വികസിതമാകുന്ന മനസ്സുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ആളുകൾ ചോദ്യം ചോദിക്കും. പണ്ടൊക്കെയാണ് എന്തെങ്കിലും ഉപദേശിമാർ പ്രസംഗിച്ച് അങ്ങ് പോവുക, കേട്ടേച്ച് ഹല്ലേലൂയ്യ സ്തോത്രം പറഞ്ഞ് പോയാൽ മതിയായിരുന്നു. ഇപ്പം എന്തെങ്കിലും വേണ്ടാതിനും പറഞ്ഞ് ആൾക്കാർ ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയണം, അല്ല ചുമ്മാ ഒന്നും പറയാൻ ഒക്കുകയില്ല. ലോകത്തിൽ ആർക്കും പറയാം. ഇപ്പം ഇന്ന് എന്നോട് കൊടുത്തോണം പറയുന്നത് വളരെ രസകരമായി, എനിക്കത് വളരെ ഉപകാരമായി. ഞാൻ ചോദിച്ചു, ആട്ടെ നിങ്ങളെ ഈ ഒന്നുകൊരിന്തി 14 ചോദ്യം ചോദിക്കുന്നു. കാവാലം പറഞ്ഞ രികമന ഉടമന രീക രീകസിയ എന്ന് പറയുന്ന ഈ സാധനം, അത് അന്യഭാഷയാണ് നിങ്ങൾ വിശ്വസിച്ച് ചോദിച്ചപ്പോൾ. കാവാലം എന്നല്ല, ലോകത്തിൽ ഏത് ആളുകൾ അന്യഭാഷ പറഞ്ഞാലും അത് ദൈവാത്മാവിനോട് ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയായതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അത്രയും കിട്ടിയാൽ മതി ധാരാളം. അപ്പം നിങ്ങൾക്ക് വാഴപ്പിണ്ടി പിന്നെ ഓലച്ചാക്ക് പിന്നെ വേലി തട്ടി കാട് തട്ടി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയെല്ലാം അന്യഭാഷയാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങളെപ്പോലുള്ള മണ്ണന്മാരെ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്നോടാണ് ചോദിച്ചപ്പോൾ വലിയ പാമ്പോ ചോദിച്ചത്, എൻ്റെ സ്റ്റുഡൻറ്റാണ് വില്യം, പായിപ്പാടിന് വേണ്ടിയാണ് ഞാൻ പഠിപ്പിച്ച 3 വർഷം. അപ്പോൾ വില്യം എൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ഞാൻ പഠിപ്പിച്ച വില്യം ചോദിച്ചു, ഇനി തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ESR തമിഴിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രാൻസിൽ ചെന്നാൽ ഫ്രഞ്ചിൽ സംസാരിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു കഴിഞ്ഞാൽ സംസാരിക്കും, കാര്യം എനിക്ക് ഫ്രഞ്ച് ഭാഷ അറിയാൻ വയ്യ. പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് ഒരു പ്രത്യേകമായ യോഗത്തിൽ ഫ്രഞ്ച് ഭാഷയെ സംസാരിക്കേണ്ടത് ദൈവത്തിന് ആവശ്യമാണെന്ന് തോന്നിയാൽ ദൈവം എന്നെ കൊണ്ട് സംസാരിപ്പിക്കും. പക്ഷേ അത് ഫ്രഞ്ച് ഭാഷയായിരിക്കും, അത് റികമന ഗുണമന രീക രീകസിയ എന്നുള്ള ഭാഷയായിരിക്കുകയില്ല. താമരപച്ചം ദേവരപച്ചം കാഞ്ചന ബീജന ദേനയ പാലേ എന്ന് പറയുന്ന ഭാഷയായിരിക്കുകയില്ല, അത് ഫ്രഞ്ച് ലാംഗ്വേജ് ആയിരിക്കും. അതിനാൽ ഞാൻ ഇന്നലെ ഒരു ലേഖനം എഴുതിയിട്ടു. ആ ലേഖനം വളരെ ബൗദ്ധികമായ ലേഖനമാണ്, അത് ഞാൻ എഴുതിയിട്ടു. അതായത് അന്യഭാഷയെ 4 പോസിബിലിറ്റീസാണ്. അന്യഭാഷയെ സംസാരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? താൻ സംസാരിക്കുന്നത് എന്തെന്നറിയുന്നില്ല, കേൾവിക്കാരെ അവർ സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നു. 2, അന്യഭാഷയെ സംസാരിക്കുന്നവൻ താൻ എന്ത് സംസാരിക്കുന്നു എന്ന് അവൻ അറിയുന്നു, എന്നാൽ കേൾവിക്കാര് അത് മനസ്സിലാക്കുന്നില്ല. 3, അന്യഭാഷയെ സംസാരിക്കുന്നവൻ താൻ എന്തു പറയുന്നു എന്ന് തനിക്കറിയാം, പക്ഷെ അറിയാം കേൾവിക്കാർക്കും അറിയാം. 4, അന്യഭാഷയെ സംസാരിക്കുന്നവൻ താൻ സംസാരിക്കുന്നത് എന്താണെന്ന് അവൻ അറിയാൻ വയ്യ, കേൾവിക്കാർക്കും അറിയാൻ വയ്യ. അപ്പോൾ എന്ത് ചെയ്യണം? ലെറ്റ് ഹിം പ്രേ ഫോർ ദി ഗിഫ്റ്റ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. അവൻ വ്യാഖ്യാനത്തിനായി പ്രാർത്ഥിക്കട്ടെ. അപ്പം അതിനെ ഞാൻ എനിക്ക് പറഞ്ഞു, എനിക്ക് ഹിന്ദി അറിയാൻ വയ്യ, എനിക്ക് ഹിന്ദി, ഞാൻ ഇന്നലെ എഴുതിയിട്ടതാണ്, എനിക്ക് ഹിന്ദി പഠിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഭാഗത്തിൽ എനിക്ക് ഹിന്ദിയേ ഉള്ളൂ. അത് കാണാപ്പാഴം പഠിച്ചു. അന്ന് ഞാൻ കാശ്മീർ ക്യോം പ്രതീക സ്വർഗ എന്ന ചോദ്യം വന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് വാസ്തവത്തിൽ എനിക്ക് ഹിന്ദി ഒട്ടും ഇഷ്ടമില്ലാത്ത, എന്ന് പറഞ്ഞാൽ പഠിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത ഭാഷയായിരുന്നു, പഠിച്ചില്ല. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് അന്നും ഇന്നും ഇഷ്ടമാണ്. അപ്പോൾ കാശ്മീർ ക്യോം പ്രതീക സ്വർഗ, എനിക്കതിൻ്റെ അർത്ഥം പോലും അറിയാൻ വയ്യ. ഞാനതിന് ഉത്തരം കണ്ടുപിടിച്ചു, ഊഞ്ചേ ഊഞ്ചേ പഹാഡ് ഹരേ ഹരേ ജംഗൾ ജംഗി വിരങ്കേ ഫൂൾ നിർമ്മൽ ജൽ കെ ചീലൻ സം കാർണോം സേ കാശ്മീർ പ്രതീക സ്വർഗ എന്ന് കാണാപ്പാടം പഠിച്ചു. അപ്പോൾ ഞാൻ അത് അന്നും ഇന്നും പറയുന്നുണ്ട്, എനിക്കിപ്പോഴും അതിൻ്റെ അർത്ഥം അറിയാൻ വയ്യ. അപ്പോൾ ഞാൻ സത്യം പറയുക, അറിയാൻ വയ്യാത്ത കാര്യം അറിയാൻ വയ്യെന്ന് പറഞ്ഞല്ലോ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഞാനും. അപ്പോൾ അത് ഞാൻ പിന്നെ ഞാനത് ആരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, കാശ്മീർ എന്തുകൊണ്ടാണ് ഭൂമിയുടെ സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നത് ആ ചോദ്യം. അപ്പോൾ അത് ഊഞ്ചേ ഊഞ്ചേ പഹാഡ് ഹരേ ഹരേ രംഗൽ രംഗുവിനങ്കേ ഫോൾ നിർമ്മൽ ജൽ കെ ചീലൻ സം കാർഡോം സേ കാശ്മീർ പ്രത്യേക സ്വർഗേ. അപ്പം ഞാനിതങ്ങ് പറഞ്ഞു ചിന്തിക്കുക, എന്നെ കേൾക്കുന്ന ഹിന്ദിക്കാർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി ഹിന്ദി, പക്ഷേ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയുകയാണ് ഹിന്ദിയിൽ, എനിക്ക് ഹിന്ദി അറിയാനും വയ്യ, കേൾവിക്കാർക്ക് മനസ്സിലായി.
ഇനി ഞാൻ പറഞ്ഞു കായ് ഐപേൻ ടോൺ തോമോൻ ടോൺ കുറിയോൻ ഹോ കുറിയോസ്മോ കായ് ഹോ തയോസ്മോ ഇത് ഞാൻ പറഞ്ഞ ഗ്രീക്ക് ആ യോഹന്നാൻ 10:28 പറഞ്ഞു അപ്പോസ്തലനായ തോമസ് അവനോട് കർത്താവേ എന്റെ കർത്താവും എന്റെ ദൈവവുമായി ഉള്ളൂവേ എന്ന് പറഞ്ഞു ഈ പറഞ്ഞ കാര്യം ആ മത്തായിയുടെ യോഹന്നാന്റെ സുവിശേഷം 20:28 ഞാൻ പറഞ്ഞു കായ് കായ് ഐപേൻ ടോൺ തോമോൻ ടോൺ കുറിയോൻ ഹോ കുറിയോസ്മോ കായ് ഹോ തയോസ്മോ എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവും എന്റെ രക്ഷിതാവുമായി ഉള്ളൂവേ എന്റെ ദൈവമായി ഉള്ളൂവേ എന്ന് ആ തോമസ് പറഞ്ഞു ഇത് പറഞ്ഞത് ഗ്രീക്കാണെന്ന് പറഞ്ഞ് എനിക്കറിയാം പക്ഷേ ഗ്രീക്ക് അറിയാൻ വേദത്ത് നിങ്ങൾക്കറിയത്തില്ല അപ്പൊ എന്ത് ചെയ്യണം അറിയാമെന്ന് ഒരുതം വ്യാഖ്യാനിച്ചാണ് ഇങ്ങനെ ആ വേദവസ്തുവിലെ അന്യഭാഷ അല്ലാതെ കാഞ്ചന വ്യഞ്ജന തേനയ പാല് പിന്നെ രാമര വെച്ചും ദേവര വെച്ചും ഋഗമന ഉണമന രീഗ രീഗസ്യ എന്ന് പറയുന്ന സാധനം അല്ല വല്യമേ ഇത് പറഞ്ഞോട്ട് കാര്യമില്ല അവിടെ നിന്നുകൊണ്ടേയും അടുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ചുണയുണ്ടോ എന്നോട് ഇത് വിഷയം വന്ന് നേരിട്ട് സംസാരിക്കാൻ പറ്റുകയില്ല 1000 പേര് വന്നാലും നിങ്ങളുടെ ഇടയിൽ ഏറ്റവും ക്രെഡി കെട്ടിയ അന്യഭാഷാ വിദഗ്ധനാകുന്ന പാസ്റ്ററെ സെൻട്രലിലാകട്ടെ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിലാകട്ടെ അല്ലെ അന്തർദേശീയ മേധാവിയാകട്ടെ ഐ റിക്വസ്റ്റ് യു ബ്രിങ് ഹിം ബിഫോർ മീ മനസ്സിലായിക്കൊണ്ടുവന്ന് എന്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി ഞാൻ കൈകാര്യം ചെയ്യാം കൈകാര്യം പറഞ്ഞാൽ ദേഹോദയം ചെയ്യുന്നല്ല പറഞ്ഞിട്ട് അത് പറഞ്ഞേ കേട്ട് അപവാദം ഞാൻ കൈകാര്യം ചെയ്യാം എന്റെ 7 അലക്കും നിൽക്കിയാലും എനിക്ക് നല്ല ആത്മബോധമുണ്ടല്ലോ അറിയാവോ നിങ്ങൾ ഈ പറയപ്പെട്ട ഊടായിപ്പൊക്കെ പറഞ്ഞ ആളുകളെ ചതിച്ച പരിഹസിച്ച കാലം കഴിഞ്ഞു മനുഷ്യൻ ചോദ്യം ചോദിക്കും ഞാൻ വെച്ചിരിക്കുന്ന ഈ 4 പോസിബിലിറ്റിയാ ഈ 4 പോസിബിലിറ്റി ഭൂമിയിൽ ഏത് വേദശാസ്ത്രി വ്യാഖ്യാനിച്ചാലും ഞാൻ ഈ പറഞ്ഞ 4 പോസിബിലിറ്റിയുടെ മുമ്പാകെ മുഴങ്കാനും അടക്കും കാരണം അറിയാവോ സംസാരിക്കുന്നവൻ അറിയുന്നില്ല കേൾക്കുന്നവനെ മനസ്സിലാകുന്നു സംസാരിക്കുന്നവൻ അറിയുന്നു കേൾക്കുന്നവനെ അറിയുന്നു സംസാരിക്കുന്നവനെ മനസ്സിലാക്കുന്നു കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല സംസാരിക്കുന്നവനും കേൾക്കുന്നവനും മനസ്സിലാകുന്നില്ല ഇങ്ങനെ 4 പോസിബിലിറ്റികൾ ഇവിടെയാണ് വ്യാഖ്യാനം ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതെ മൗനമായി താൻ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ അപ്പൊ ഇവിടെ മിണ്ടാതിരുന്നോടെന്നാ പറഞ്ഞു വാ പൊളിക്കാൻ പാടില്ല മനസ്സിലായോ അല്ല ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നാൽ ഏറ്റവും 5000 വാട്സുള്ള ആംപ്ലിഫയറിന്റെ മുമ്പാകെ മൈക്കിനോട് നിന്ന് നല്ല ഒന്നാന്നിട്ട് പാട്ട് പാടി ഓർഗൻ അങ്ങോട്ട് വായിച്ച് നല്ല മെലോഡിയസ് ആയിട്ടുള്ള സോങ് കൊണ്ട് വരുമ്പോൾ ഒരൊറ്റത്തും ഇങ്ങോട്ട് കിഴക്കൻ കാറ്റ് അടിക്കുന്ന ഒരു ഒറ്റ അടി അടിച്ച് അടിച്ച് കലക്കി മരുഭൂമിയിലെ പൊടി വട്ടത്തി ചുള്ളി കറക്കുന്ന പോലെ കറക്കി ഒരൊറ്റ പോക്ക് പോകുന്ന ഒരു ഭാഷയല്ല വേദവസ്തുവിലെ ഭാഷ വേദവസ്തുവിലെ ഭാഷ ഒന്നാമത് പരിശുദ്ധ ആത്മാവ് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവാണ് മനസ്സിലായോ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ ആത്മാവ് ഒരുവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വല്ല അന്ധകാര ശക്തിയുടെ ആത്മാവ് ബാധിച്ചവരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ തെറ്റാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതേ സംബന്ധിച്ച് എനിക്ക് പറയാനില്ല ഞാൻ പരിശുദ്ധാത്മാവ് ഉള്ളൊരു കാര്യമേ പറയുന്നത് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ദൈവം ഇതിൽ പരിശുദ്ധാത്മാവ് ഉച്ചരിക്കാൻ നൽകുന്നത് മാത്രമേ പറയുള്ളൂ അല്ലാത്തവന് പറയാൻ സാധിക്കുകയില്ല അപ്പൊ അതുകൊണ്ട് ഈ പറയപ്പെട്ട 4 ചോദ്യങ്ങളും ബഹുമാനായ കുടുംബത്തോടും ചോദിച്ചത് ഞാൻ ഇവിടെ ഇതാ ഉത്തരം പറയുന്നു ഈ ഉത്തരം എന്നോട് ചോദിച്ചോട് ഞാൻ പറയുകയാണ് മറ്റേതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഇതുകൊണ്ട് ഇത് ചിന്തിക്കുക നിങ്ങൾ 100,000 വർഷം പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് ഇവിടെ പറഞ്ഞു കേൾക്കുന്ന ഭാഷ അത് കേവലം എന്താണ് കുണ്ടലിനിയാണ് കുണ്ടലിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഇനി കുണ്ടലിനിയുടെ സ്പെഷ്യലിസ്റ്റാണ് നമ്മുടെ ഡോക്ടർ ജെയറോൺ ജോസ് അദ്ദേഹം മസ്കലിലാണെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം കൃത്യമായ ഉത്തരം പറഞ്ഞു എനിക്ക് കുണ്ടലിനിയെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാതിൻ്റെ കാര്യം ചോദിച്ചാൽ അല്ലാതെ നല്ല റിസർച്ച് എനിക്ക് ഒരുപാട് ചെയ്യാനായിട്ട് സമയം തികയുന്നില്ല അപ്പോൾ പിന്നെ ഇതെല്ലാം കൊണ്ട് തന്നെ പഠിക്കേണ്ട കാര്യം ഇതൊന്നും റിസർച്ച് ചെയ്യാതെ തന്നെ ഇന്ന് പറഞ്ഞു കേൾക്കുന്ന സംഗതി അന്യഭാഷ അല്ലെന്ന് എനിക്കറിയാമല്ലോ പിന്നെ തന്നെ ഇതിനുവേണ്ടി റിസർച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അന്യഭാഷയാണെങ്കിൽ അത് സംസാരിക്കുന്നവൻ അന്യവും പിന്നെ കേൾക്കുന്നവന് ലോകത്തിലെ ഏതെങ്കിലും ഭാഷയുമായിരിക്കും അപ്പോൾ ഭൂമിയിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ ലോകത്തിലെ എവിടെയെങ്കിലും ഒരു രാജ്യത്ത് ആരെങ്കിലും ഒരാൾ സംസാരിക്കുന്ന ഒരു ഭാഷയല്ലാതെ ലോകത്തിലാകും പിന്നെ ഇവർ പറഞ്ഞ വളരെ രസകരമായൊരു കാര്യമുണ്ടെന്നറിയാവോ അത് ദൈവത്തോട് മർമ്മങ്ങൾ സംസാരിക്കുകയാണ് ആരും തിരിച്ചറിയുന്നില്ല ആരും തിരിച്ചറിയുന്നില്ല എന്നതിന് ഗ്രീക്കിൽ ഒന്ന് 14 രണ്ടാം വാക്യത്തിൽ ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ളതിന് അക്വായി എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതല്ല അക്വായി എന്ന വാക്കിന്റെ അർത്ഥം ആരും കേൾക്കുന്നില്ല എന്നാണ് മനസ്സിലായി ആരും കേൾക്കുന്നില്ല അതെങ്ങനെ അറിയാവോ എൻ മനമേ ഹോവയെ വാഴ്ത്തുക എന്റെ സർവാന്തരംഗമേ ഹോവയെ വാഴ്ത്തുക എൻ മനമേ ഹോവയെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സംഗീതം 103 ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ തന്റെ അന്തരാത്മാവ് ദൈവത്തിന്റെ ആത്മാവോടെ മൗനമായി സംഭാഷിക്കുന്ന സംഭാഷണമാണ് അതിന്റെ അപ്പൊ ആരും കേൾക്കുന്നില്ല Nobody hears it. അല്ലാതെ ആർക്കും അറിയാൻ വയ്യാത്തപ്പോൾ ഇതിനകത്ത് രസതയാവോ ഇന്ന് ഒരാൾ എഴുതിയിരിക്കുന്നാൽ ഭൂമിയിലെ 50 കോടി മൊത്തം 700 കോടി ജനങ്ങളാണുള്ള 50 കോടിയിലധികം ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ അന്യഭാഷയും നിങ്ങൾ സംസാരിച്ച സുഹൃത്തം പ്രാപിച്ചു എനിക്ക് ഈ സംഗതി വേണ്ട എനിക്ക് അതിൻ്റെ സുഹൃത്തം വേണ്ട മലയാള ഭാഷ തന്നെ വേറെ മലയാള ഭാഷ എനിക്ക് 2 ഭാഷ മതി ലോകത്തിൽ എവിടെ പോകാനും എൻ്റെ മലയാള ഭാഷയും ഇംഗ്ലീഷ് ഭാഷ അറിയാമെങ്കിൽ ഭൂമിയിൽ ഏത് രാജ്യത്തും പോകാം ആരുടെയും കാല് പിടിക്കാം അപ്പം
ഈ രണ്ട് ഭാഷയും മതി. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ സംസാരിച്ചാൽ മന്ത്രി അയച്ചു, ആര് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വേറൊരു വിഷയമുണ്ട്, ഈ 50 കോടി ആളുകൾ സംസാരിച്ചാലും ലോകത്തിൽ എവിടെയെങ്കിലും ഉള്ളൊരു ഭാഷയായിരിക്കണം ഇത്, ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള ഭാഷയായിരിക്കണം, സംസാരിക്കുന്നത് കേട്ടാൽ മനസ്സിലാകണം. ഇപ്പം ഈ ചെകിടന്റെ ചെവി കേൾക്കാൻ വയ്യാത്ത പൊട്ടന്റെ മുമ്പ് ആ കഥന പൊട്ടിച്ചിട്ട് ഹൗ വാസ് ഇറ്റ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഹാ വാട്ട് എ നൈസ് സ്മോക്ക് എന്ന് അവൻ പറഞ്ഞ അവനെ സംസാരിക്കുന്നെങ്കിലേ ഇവിടെ മനസ്സിലാകും. അവൻ ചെവി കേൾക്കാൻ വയ്യ, അവനെ പുക കണ്ടിട്ട് നല്ല സുന്ദരം പുകയാണ് കഥനായ പൊട്ടിച്ചത്. ആ കഥന പൊട്ടിച്ചാൽ ഒരു ഏറിയ മുഴുവൻ കുലുങ്ങുന്നതാണ്. ഏത് പറഞ്ഞപോലെ ആ ഈ ദൈവത്തോടും മർമ്മം സംസാരിച്ചവൻ. അപ്പോൾ ഒരാളിന് പറഞ്ഞറിയോ, ഒരാൾ പറഞ്ഞ ഞാൻ ഇതിൻ്റെ മുമ്പേ പറഞ്ഞ സ്ത്രീ ശരീരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപമാനം സഹിച്ച വേറൊരുത്തരോട് പറഞ്ഞറിയാമോ? അവൻ പറഞ്ഞേ കർത്താവ് മണവാളനും സഭ മണവാട്ടിയുമാണ്. ഇപ്പം മണവാട്ടിയായതുകൊണ്ട് മണവാട്ടിയായ കർത്താവ് മണവാളനായ യേശു കൃഷ്ണനോട് സംസാരിക്കുന്ന രഹസ്യങ്ങളാണ് ഈ അന്യഭാഷയെന്ന്. അതിൻ്റെ നാണമില്ല ഇത് പറയാൻ. മണവാളനായ കർത്താവായ യേശു, മണവാട്ടിയായ സഭ കർത്താവായ യേശുവിനോട് തന്നെ സെക്സാണ് സംസാരിക്കുന്നത് ആണോ? അതോ ബോഡി ലാംഗ്വേജസ് വല്ലതും സംസാരിക്കുന്നുണ്ടോ? അതാണോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സംസാരം? നിങ്ങൾക്ക് എന്നാ പറ്റി എനിക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതാണോ കർത്താവ് സംസാരിക്കുന്നത്? ഒന്നാമത് ഈ ക്രിസ്തീയ കൂട്ടത്തിലെ ഈ ആളുകളുടെ ഇടയിൽ ഒന്നാമത് ഈ വൈകാരികമായിരിക്കുന്ന ഭാവവ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന കുറെ സുഖിപ്പിക്കുന്ന പാട്ടുള്ളത് കുറുകി 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 ഇരിക്കും കുറുപ്രാവേ നിൻ ഇണവരാറായി, ഇങ്ങനെയുള്ള വൃത്തികെട്ട പാട്ടുകൾ തന്നെ അങ്ങ് മാറ്റണം. ഇതൊന്നും വാസ്തവത്തിൽ ക്രിസ്തീയമല്ല. കാരണമറിയാവോ, വിദ്വാൻകുട്ടിയുടെ പഞ്ചമ്മൻ ബാണത്തെക്കുറിച്ച് എൻ്റെ നേരെ ബാണം ഏൽപ്പിക്കാൻ വന്ന പുള്ളിയോട് ഞാൻ ഇതുപോലത്തെ ഈ കുറുകി കുറുകി കുറുകിയിരിക്കും കുറുപ്രാവേന്നിന്, ഇപ്പം കർത്താവായ യേശു ഇങ്ങനെ ഇരിക്കുകയാണ്, കുറുപ്രാ സഭ ഇങ്ങനെ കുറുകി കുറുകി കുറുകി, പേർഷ്യയിലിരിക്കുന്ന ഭർത്താവ് 3 കൊല്ലമായി നാട്ടിൽ വന്നിട്ട് ഭർത്താവിനെ കാണാൻ വേണ്ടി വേഴാമ്പലിനെ പോലെ കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കി കുറുകി കുറുകി കുറുകിയിരിക്കുന്ന ഭാര്യയെപ്പോലെ ഇങ്ങനെ കർത്താവ് ഇരിക്കുകയാണ്. എന്ത് അപ്പം അതിനകത്ത് എൻവയറമെന്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കി. ഇതൊക്കെയാണോ ദൈവികം? ഇതാണോ ക്രിസ്തീയം? ഇതാണോ ഭക്തി? അല്ല, ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവുക? അത് മനസ്സിലാക്കുക. യു ആസ് യുവർ സെൽഫ്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, കർത്താവിനോടുള്ള ഭക്തി വിശുദ്ധിയിൽ ആവിർഭവിക്കുന്നതാണ്. അത് വിശുദ്ധിയിൽ വളരുന്നതാണ്. നമ്മുടെ ഹൃദയവും കർത്താവിൻ്റെ ഹൃദയമായിട്ട് ബന്ധം. അപ്പോൾ കർത്താവിനോട് സുഹൃതം സംസാരിക്കുന്നെങ്കിൽ ദൈവത്തോട് മാത്രം സംസാരിക്കാൻ്റെ ഭാഷ. ലോകത്തിലെ എല്ലാ ഭാഷയുടെ തിരുതികളും ദൈവം മനുഷ്യ കൊടുത്താണ്. ഇന്ന് ഭൂമിയിൽ എന്തെല്ലാം ഭാഷ, 4000 ഭാഷയുണ്ട്. ഈ ഭാഷയെല്ലാം ദൈവം മനുഷ്യ കൊടുത്താണ്. ബാബേലിലെ ഭാഷാ കലകത്തിൽ കലങ്ങിപ്പിരിഞ്ഞുണ്ടായത് ഭാഷയെല്ലാം. ആ ഭാഷയെല്ലാം പോലെയിട്ട് ദൈവത്തോട് മാത്രം സുഹൃതം സംസാരിക്കാൻ ഒരു ഭാഷ. അപ്പോൾ ഈ സംസാരിച്ച പല്ലോടും ഞാൻ ആത്മാർത്ഥമായി ചോദിച്ചു, എനിക്ക് നിങ്ങളോട് ആരോടും ഒരു വിരോധവും ഇല്ല, പക്ഷേ നിങ്ങൾ പറയുന്ന ഈ പേ ഭാഷ അംഗീകരിക്കാൻ പറ്റുകയില്ല. ഞാൻ ഈ സംസാരിച്ച പല്ലോടും ചോദിച്ചിട്ടുണ്ട്, ആട്ടി ഈ സുഹൃതം കർത്താവിനോട് ഇങ്ങനെ രഹസ്യമായി ഇങ്ങനെ സംസാരിച്ച സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ബ്രദറെ എനിക്ക് ഒന്നും, ഞാൻ നിങ്ങൾ എന്ത് മനസ്സിലാക്കി ഒന്നും എനിക്ക് പറയാൻ പറ്റുകയില്ല, പക്ഷേ നല്ല സുഖമായിരുന്നു. നല്ല അത് ഞാൻ ഇതാണ് പൊട്ടൻ ഈ കഥന പൊട്ടിച്ചപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം അറിയാവോ? കഥന അവൻ്റെ ചെവിയുടെ കീഴെ കൊണ്ടുവച്ച് പൊട്ടിച്ച് ദേശം മുഴുവൻ കുടുങ്ങിയ സമയത്തിനോട് ചോദിച്ചാൽ അവൻ നല്ല പുകയായിരുന്നു പറഞ്ഞ പോലെ. ഇപ്പം ദൈവത്തോട് നീ ദൈവത്തോട് രഹസ്യം സംസാരിക്കുകയാണ് കാര്യം. അന്യഭാഷയിൽ സംസാരിക്കുന്നത് മനുഷ്യരോടല്ല, ദൈവത്തോട് സംസാരിക്കുന്നു. ആരും തിരിച്ചറിഞ്ഞ അവൻ ദൈവത്തോട് മർമ്മങ്ങളെ പറയുക. എന്താ മർമ്മം പറഞ്ഞേ? ഇങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിരോധമായി വ്യാജവും ഫോഷ്കും ദൈവാത്മാവ് തരുന്നതാണെന്നുള്ള ഭാവേന നിരന്തരമായി പറഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും എന്നിട്ട് ദൈവത്തോട് മർമ്മം സംസാരിക്കുകയും ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെയുള്ള ആൾക്കാരുടെ മർമ്മത്തിലെടുത്ത് തട്ടും കുറേ കഴിയുമ്പോൾ. അന്നേരം പഠിച്ചോളും. മിനിഞ്ഞാന്തുരത്തിന് എഴുതിയത് YSKL സാറ് അടുത്ത് വെച്ച് അറ്റാക്കായി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ് സംസാരിച്ച് പോയി. സൈമൺ സാറ് തളർന്നും പോയി. അതുപോലെ ടൈറ്റസ് എന്ന് പറയുന്നത് ഞാൻ തളർന്നു പോകുന്നു. ചിലപ്പോൾ തളരാൻ സാധ്യതയുണ്ട്, കാര്യം എനിക്ക് സെർവിക്കൽ ഡിസ്കിൻ്റെ C3-7 പ്രോബ്ലം ഉള്ള മനുഷ്യനാണ്. ചിലപ്പം തളരുന്നോ ഒരു വശം പോയെന്നോ ഇപ്പോൾ തന്നെ മരവിച്ചിരിക്കുകയാണല്ലോ ഈ കാലമെല്ലാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഞാൻ തളർന്ന് കുറച്ച് നാൾ കിടക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെങ്കിൽ ആ ദൈവിക പദ്ധതിയെ മാറ്റാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. ഞാൻ കിടന്നേ മതിയാവൂ. പിന്നെ ഞാൻ കിടക്കാതെ ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനങ്ങ് പോവുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെങ്കിൽ ആ ഇഷ്ടത്തെ മറികടക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. വേറെ ചെയ്യാവോ? അവൻ എല്ലാറ്റിനായി ഒരു ദിവസത്തെ നിയമിച്ചിരിക്കുന്നു, മരണ ദിവസത്തിനായി മനുഷ്യനെയും തന്നെ. മെഡിക്കൽ സയൻസിനും മനുഷ്യൻ്റെ ജീവിതത്തെ ഒരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഇപ്പോൾ അഡ്വാൻസ്ഡ് മെഡിക്കൽ ടെക്നോളജി ഉള്ള വന്ന വഴി വന്നപ്പോൾ ചില ആൾക്കാരുടെ രോഗാവസ്ഥയിലൊക്കെ അവരുടെ ലൈഫിനെ പ്രൊലോങ് ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ ആ പ്രൊലോങ് ലൈഫ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ്, അല്ലാതെ ഡോക്ടേഴ്സിൻ്റെ മികവിലുള്ളതല്ല. ആ പ്രൊലോങ് ലൈഫ് അഡ്വാൻസ്ഡ് മെഡിക്കൽ ടെക്നോളജി ദൈവം മനുഷ്യനെ ഭൗതികമായി വികസിപ്പിച്ച് നൽകിയിട്ട്
ഡോക്ടേഴ്സിന്റെ ബ്രെയിനിൽ ആ മെഡിക്കൽ ടെക്നോളജി ഈ പേഷ്യന്റിന്റെ ശരീരത്തിന്മേൽ അപ്ലൈ ചെയ്യാനുള്ള ഭൗതികമായ ജ്ഞാനം സ്വർഗത്തിലെ ദൈവം നൽകിയതിന്റെ പരിണത ഫലമായി മനുഷ്യ നൽകപ്പെട്ടിരിക്കുന്ന എക്സ്റ്റൻഡ് ലൈഫാണ്. അങ്ങനെ വരുമ്പോഴും അതിന്റെ ഉത്തരവാദി ആരാ? ഡോക്ടറല്ല, ദൈവമാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ നീട്ടിക്കൊടുത്താലും ഒരു സമയം കഴിഞ്ഞ് എൻ്റെ പൾസ് റേറ്റ് താഴോട്ട് വന്ന് 60, 55, പിന്നെ 52, 51, 50, 40 എന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ICU കയറി മരിക്കുന്ന ആൾക്കാർ കണ്ടാൽ മതി. ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. തിരുവല്ല മെഡിക്കൽ മിഷനിൽ ചാപ്ലിനായി സുദ്രൂഢ ചെയ്ത കാലത്ത് ഈ മരിക്കാറാകുമ്പോൾ അങ്ങ് അവിടെ ICU അതുകൊണ്ട് വിളിക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും. അനേക ആളുടെ മരണം ഞാൻ കണ്ടിട്ടുണ്ട്, 100 കണക്കിന് ആൾക്കാരുടെ. അങ്ങനെ പൾസ് ഇങ്ങനെ ഫ്ലാറ്റായി ഇവരങ്ങ് പോകും. മനസ്സിലായോ? ആ സമയത്ത് ഇവിടുത്തെ ഏറ്റവും വിദഗ്ധനായ ഡോക്ടർക്ക് പോലും യാതൊന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം ഡോക്ടർ പറയും നോ ഹോപ്പ്, ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാൻ അറിയാം. ഡോക്ടർക്ക് ചെയ്യാവുന്ന പരിമിതിയല്ലേ, അത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദ ലൈഫ് ഓഫ് മാൻ ഈസ് ഇൻ ദി ഹാൻഡ് ഓഫ് ഗോഡ്. മനുഷ്യൻ്റെ ഈ ജീവൻ എന്ന് പറയുന്നത് ദൈവകരങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡോക്ടേഴ്സ് ട്രീറ്റ്സ്, ഗോഡ് ഹീൽസ്. ഡോക്ടർമാർ നമ്മളെ ചികിത്സ ചെയ്യുന്നു, ദൈവം നമ്മെ സൗഖ്യപ്പെടുന്നു. ഒരു കുഞ്ഞൻ RNA DNA ഇല്ലാതെ വേറെ ഒരു RNA പാർട്ടിക്കിൾ മാത്രമുള്ള ഒരു കൊറോണ വൈറസിന് മുമ്പാകെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത നിങ്ങളാണോ ഇവിടെ വമ്പിച്ച രോഗശാന്തി ക്രൂസൈഡിൽ നടത്തുന്നത്? ആണോ? നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഈ കൊറോണ ചൈനയിൽ നിന്ന് ആവിർഭവിച്ചു മതി, ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെ ഒരുപോലെ ബാധിച്ച ഈ കൊറോണ എന്ന് അവസാനിക്കുന്ന ഒരു വാക്ക് പറയാൻ ലോകത്തുള്ള ഒരു പ്രവാചകൻ കഴിയാതിരിക്കുകയാണോ നിങ്ങൾ പ്രവചനത്തിന്റെ വലിപ്പം പറയാൻ വരുന്നത്? ES തോമസ് പ്രവചനത്തെ തുച്ഛീകരിച്ച് പറഞ്ഞു പറയാൻ വരുന്നത്. പിന്നെ ഞാൻ തളർന്നു കിടക്കാനോ ഞാൻ ഇരിക്കുന്നിരിപ്പിച്ചാകാനോ പിന്നെ എന്ത് സംഭവിക്കുകയോ ഒരു പ്രയാസവും മടിയുള്ളതല്ല. രണ്ട് പെമ്പിള്ളേരുണ്ടായിരുന്നു, രണ്ടു പേരെയും കെട്ടിച്ചു, 4 കൊച്ചുമക്കളുണ്ട്. അവരെ സന്തോഷമായി കുടുംബമായിട്ട് ജീവിക്കുന്ന രണ്ടു പേരും, ഞാനും എൻ്റെ വൈഫും 94 വയസ്സുള്ള എൻ്റെ അമ്മയും ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പോകേണ്ട എപ്പോഴാന്നുള്ള എൻ്റെ ടിക്കറ്റ് ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. അത് പോകുന്ന സമയമായി കഴിയുമ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ ഹേതുവായി നിങ്ങളെല്ലാം, ഞാൻ ചത്തു കഴിഞ്ഞാൽ ഇന്ന് രാത്രി എങ്ങാനും ചാകി നാളെ രാവിലെ നിങ്ങൾ ഫേസ്ബുക്കിലിടും, കഴിഞ്ഞ രാത്രി അദ്ദേഹം പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞു, ദൈവം തമ്പുരാൻ അയാളെ അങ്ങ് കൊണ്ടുപോയി എന്ന് പറയും. എനിക്ക് യാതൊരു പ്രയാസമില്ല. കരുതിയാവും ഇപ്പം നിങ്ങൾ പറയുന്നതനുസരിച്ചാണോ എൻ്റെ കർത്താവിനെ കൊണ്ടുപോകുന്നത്? എടാ, പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോല് എൻ്റെ കൈവശമുണ്ടെന്ന് ആ കർത്താവ് പറഞ്ഞു. പുനരുദ്ധാനം ചെയ്ത കർത്താവ് യോഹന്നാനോടെന്ന് പറയുകയാണ്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോല് എൻ്റെ കയ്യിലുണ്ട്. ആരുടെ കയ്യിൽ? അത് ബന്ധുക്കാരൻ്റെയും പിടുതുകാരൻ്റെയും കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞേ. അത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. മരണത്തെ ജയിച്ച് ജയവീന ഉയർത്തിയതിൻ്റെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ഉള്ളത്. അപ്പോൾ അവിടുന്ന് ആ താക്കോൽ കൊണ്ട് തുറന്നാൽ മാത്രമേ എൻ്റെ ഹോം ഗോൾ ഉണ്ടാവുകയുള്ളൂ. അല്ല, നിങ്ങളാരും വെരട്ടിയാൽ വെള്ളപ്പെടുന്ന ആളെന്നല്ല ഞാൻ. എനിക്ക് ഈ വിശ്വാസം എന്ന് വെച്ചാൽ നല്ല ധൈര്യമാണ്. നിങ്ങൾ ചോദിച്ചാലോ മലയോട് നീങ്ങിപ്പോ, ഞാൻ അങ്ങനെ മണ്ണത്തിലൊന്നും ഞാൻ ചെയ്യുകയില്ല. കാര്യം ഏത് മലയോട് ഇവിടുത്തെ ഏത് ഭാഷയെന്ന് പറഞ്ഞാലാ മല നീങ്ങിപ്പോകുന്നത്? അത് വിടറും ബന്ധുക്കോസൊന്നും വേണ്ടി. ഇത് കർത്താവ് പറഞ്ഞത് എന്താന്ന് മനസ്സിലാക്കുന്നു പറഞ്ഞാൽ, നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ വിശ്വാസത്താൽ നിങ്ങൾക്ക് സാധ്യമെന്നാണ് കർത്താവ് പറഞ്ഞത്. അല്ല, നിങ്ങൾ പോയി മലയോട് നീക്കുക, ഹിമാലയത്തിൻ്റെ അടിവാരത്തിൽ ചെയ്യും, മല മാറിപ്പോക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഹിമാലയം പോകും, ഒന്നും സംഭവിക്കുകയില്ല. പിന്നെ കുറേ നുണയും കള്ളവും പറയും. ഒരിക്കലും എടുത്തിട്ടുണ്ട്, പറഞ്ഞു കൊട്ടാരക്കരയിൽ അവൻ ഇങ്ങോട്ട് വരുമ്പം ആ കലയപുരം വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ബൈക്കിൻ്റെ പെട്രോള് തീർന്നു പോയി. അവൻ ഞാൻ താമസിക്കുന്ന കോഴഞ്ചേരി കിടന്നൊരു 9 കിലോമീറ്റർ അപ്പുറത്ത് പോകണം. അപ്പോൾ കൊട്ടാരക്കര കലയപുരത്ത് വന്നു കഴിഞ്ഞപ്പോൾ തീർന്നു പോയ പെട്രോള് അവൻ എന്തറിയാമോ, വണ്ടി പെട്രോളില്ലാതെ നിന്നു. അവൻ ആ ടാങ്കിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് രാത്രിയിൽ എനിക്ക് ഇന്ന സ്ഥലത്ത് ഞാൻ കുറയുന്നു ചെന്നെത്തേണ്ടതാണ്, അതുകൊണ്ട് നീ അത്ഭുതം പ്രവർത്തിക്കണമേ. ഒരു തുള്ളി പെട്രോള് പോലും അടിക്കാതെ രാത്രി കലയപുരത്ത് നിന്ന് അവൻ ഇവിടെ കുറിയന്നു വരെ വന്നെന്ന് എന്നോട് സാക്ഷ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ആരോടും പറയുകയില്ല, വേറെ ആരോടും വിവേകമുള്ളവരോടൊന്നും പറയരുത്. ഞാൻ പറഞ്ഞു, ഗതിയാവോ പെട്രോളിയം എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബണാണ്. ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന സാധനത്തിനകത്ത് മാത്രം യാന്ത്രികമായി പ്രവർത്തിക്കുന്ന എഞ്ചിനാണ് ഈ ബൈക്കിൻ്റെ എഞ്ചിൻ. അതിനകത്ത് വേറെ പെട്രോൾ ഒഴിച്ചാലും ഓടുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ പെട്രോളിൽ ഇപ്പോൾ 95 രൂപ കൊടുത്താലും ഒഴിക്കുമോ? പിന്നെ ഈ പെട്രോൾ ഒഴിച്ചാലേ ഓടിക്കുകയുള്ളൂ. കഞ്ഞിക്കാടി ഒഴിച്ചാലും ഓടുകയില്ല. പിന്നെ ചാരായ ഒഴിച്ചാൽ ഓടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് അറിയാൻ പറ്റില്ല, ഞാൻ ഓടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഇവൻ ടാങ്കെ കൈവച്ച് പ്രാർത്ഥിച്ചു, ഉടനെ ഫില്ല് പെട്രോൾ വന്നതിനകത്ത് നിറഞ്ഞു. ഇതാരോടാ പറയുന്നത്? വേറൊരു പറഞ്ഞു, ഞാൻ മരിച്ചവനെ ഉയർപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ് ഉയർപ്പിച്ചത്? അതൊരു രാമയ്യൻ തന്നെ ഓസ്ട്രേലിയയിലെ മെൽബോണിൽ ഉയർപ്പിച്ചു. അത് ഇന്ത്യയിലാരും ഉയർപ്പിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഉയർപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യയിലെ 29 സ്റ്റേറ്റിലും 7 യൂണിയൻ ടെറിട്ടറിയുടെ കോണിൽ എവിടെയെങ്കിലും ഒരാളെ ഉയർപ്പിച്ചിട്ടുണ്ടോ? പിന്നെ ഉയർപ്പിക്കുന്ന ആഫ്രിക്കയിൽ, ലോകം കണ്ടതിലെ നമ്പർ 1 കള്ളന്മാർ ഭാഷമുള്ള സ്ഥലമാണ് ആഫ്രിക്ക. എന്ത് ഉടായ്പ നിങ്ങൾക്കറിയാതെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റിപ്പോർട്ട്. എന്തും കാണിക്കാൻ വേണ്ടി ഈ കള്ളന്റെ വാക്യം ഉപയോഗിച്ച് ക്ഷമിക്കണം, കാര്യം അതിൽ കുറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഒരുപാട് അങ്ങനത്തെ ഉണ്ട്. എനിക്ക് ആഫ്രിക്കയിൽ ഈ സോഷ്യൽ മീഡിയയിൽ ബന്ധമുള്ള നല്ല പാസ്റ്റേഴ്സ് ഉണ്ട്.
ബാപ്റ്റിസ്റ്റ് മിഷനിലൊക്കെ പ്രവർത്തിക്കുന്ന പാസ്റ്റേഴ്സ് ഉണ്ട്, അതിന് പുള്ളിയോട് പറയും ഞങ്ങളുടെ ഇലാണ്ട് വളരെ മോശമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ന് പറയും. അപ്പോൾ അറിയാവോ, നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഈ തന്ത്രത്തിൻ്റെ ഒരംശം ഉപയോഗിക്കാൻ ഞാൻ കഴിഞ്ഞെങ്കിൽ എനിക്ക് മെഴ്സിഡസ് ബെൻസ് മാച്ചിലേ നടക്കാമായിരുന്നു. ഞാനുള്ള കാര്യം പറയാം, മനസാക്ഷി വിറ്റ് ഒരാത്മീക ശുശ്രൂഷ ചെയ്യാൻ ഞാൻ ഒരിക്കലും എന്നെ തന്നെ ഏൽപ്പിച്ചിട്ടില്ല. എനിക്ക് സത്യവൈരത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദജിപ്പാൻ സംഗതിയില്ലാത്ത സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആ ബുദ്ധിയില്ലാത്ത ഗലാത്തിരി, കർത്താവായ യേശുവിനെ ക്രൂശിക്കപ്പെട്ടവരായി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പാകെ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ മഹത്തരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.